ഉപാധിയിൽ വചനമുണ്ടായിരുന്നു വചനം മാംസമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു തിരികൊളുത്തുവിൻ ചക്രവാളങ്ങളെ വഴിയൊരുക്കുവിൻ മാലാഗമാരെ മണിമയ സ്വർഗവാതിൽ തുറന്നൊരു കനകതാരമുദിക്കുന്നു ദിവ്യ നക്ഷത്രമേ ബദ്ലഹേമിന്റെ ചിരുമടിത്തട്ടിലെ പുൽക്കൂടിൽ തന്ന മണിക്കിടാവേ പുൽക്കൂടിൽ തന്ന മണിക്കിടാവേ ബദ്ലഹേമിന്റെ ചിരുമടിത്തട്ടിലെ പുൽക്കൂടിൽ തന്ന മണിക്കിടാവേ മുഴുവനും അന്വേഷിച്ചു തിരുമേനി കയറി ഇറങ്ങാത്ത ഒരൊറ്റ വീട് പോലും ബാക്കിയില്ല പിന്നെ അവർ ഇങ്ങോട്ട് പോയി തിരുമേനി മറ്റേതെങ്കിലും മാർഗങ്ങളിൽ കൂടി അവർ കിഴക്കോട്ട് മടങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും അവർ നമ്മെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് അടിയന്റെയും വിശ്വാസം ഭീരുക്കൾ ഈ ഹെറോദേശിനെ കബളിപ്പിക്കുവാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് ആ ശിശുവിന്റെ വിവരങ്ങൾ അറിയണം തീർച്ചയായും വേണം ബദ്ലഹേമിൽ യൂതന്മാരുടെ രാജാവ് ജനിക്കുമെന്ന് മുൻപേ തന്നെ പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അർത്ഥമില്ലാത്ത പ്രവചനങ്ങൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനായ അവന്റെ സാമ്രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കില്ലെന്നാണ് പറയുന്നത് നിർത്തു അവന്റെ സാമ്രാജ്യം അതുണ്ടായിട്ടും എന്റെ അവസാനിക്കും നാം ജീവനോട് കൂടി ഇരിക്കുമ്പോൾ ഒരുത്തർക്കും ഈ സിംഹാസനം കൈയടക്കുവാൻ സാധ്യമല്ല എന്റെ ബദ്ലഹേമിലും പരിസര പ്രദേശങ്ങളിലും രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും ഉടൻ തന്നെ കൊന്നൊടുക്കും ജോസഫ് ഉണരുക ഹെറോദേ ശിശുവിനെ നശിപ്പിക്കുവാൻ അന്വേഷിക്കുന്നു നീ ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈലിലേക്ക് ഓടിപ്പോയി ഞാൻ പറയുള്ളൂ അവിടെ പറഞ്ഞു
കൽപ്പാടനുസരിച്ച് ജോസഫ് ആ ദിവ്യ ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. വിശാലമായ മരുഭൂമിയിലൂടെ ആ ദമ്പതികൾ യാത്രയായി. കൊലവാളിന്റെ പടയാളികൾ അതാ തെരുവീഥികളിൽ. ആ കാലദൂതന്മാരെ കണ്ട് ജനങ്ങൾ അമ്പരന്നു. കണ്ണിൽ കണ്ട കുഞ്ഞുങ്ങളെയെല്ലാം ആ ക്രൂരന്മാർ കൊന്നൊടുക്കുവാൻ തുടങ്ങി. അമ്മമാർ ആ കൊലപാതകികളുടെ മുമ്പിൽ വാതിലുകൾ അടച്ചു. മാതാപിതാക്കളുടെ മനം നൊന്ത നിലവിളി. സന്താനങ്ങളെ ആ കൊലപാതകികളിൽ നിന്നും രക്ഷിക്കുവാൻ ശ്രമിച്ച മാതാപിതാക്കൾ അവരുടെ വാളിനിരയായി. രക്തദാഹം പൂണ്ട മനുഷ്യപ്പിശാചിക്കൾ അവിടെല്ലാം അലറിപ്പാഞ്ഞു. ഏക സന്താനത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരച്ഛൻ അതിസാഹസത്തിന് തയ്യാറായി. കുഞ്ഞിനെയും അമ്മയെയും അകത്തൊളിച്ചതിനു ശേഷം അടച്ച വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കിടന്ന പടയാളിയെ അയാൾ അടിച്ചു വീഴ്ത്തി. പക്ഷേ മറ്റൊരു വീട്ടിൽ കയറിയ പടയാളികൾ രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞിനെ തേടി അവിടെ എല്ലാം അലഞ്ഞു. കാണാഞ്ഞ് നിരാശരായി മടങ്ങി. പെട്ടെന്ന് ഒരു പിഞ്ചു പൈതലിന്റെ കരച്ചിൽ. പടയാളികൾ തിരിഞ്ഞു നിന്നു. പരിഭ്രാന്തയായ ആ അമ്മയ്ക്ക് യുക്തി തോന്നി. കപടമെന്തെന്നറിയാത്ത കൊച്ചുമകൾ അമ്മയെ സഹായിച്ചു. ഈ ശിശുഹത്യാ ബഹളത്തിനിടയിൽ കന്യാമറിയത്തിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വളരെക്കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി വാർദ്ധക്യകാലത്ത് ലഭിച്ച മകനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ പായുകയായിരുന്നു. കൊലവാളിന്റെ പടയാളികൾ പുറകെ മകനെ രക്ഷിക്കാൻ ആ മാതാവ് പാലക്കെട്ടിനടിയിൽ പതുങ്ങിയിരുന്നു. ആകാവുന്നത്ര വേഗത്തിൽ ഓടി. പക്ഷേ പിന്തുടരുന്ന പടയാളികളുടെ കണ്ണിൽ നിന്നും മറയാൻ ആ സാധുവിന് സാധിച്ചില്ല. പാവം, ആ പാവപ്പെട്ട അമ്മയ്ക്ക് എത്ര നേരം ഇങ്ങനെ ഓടാൻ കഴിയും? പൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ മരണവേദനയിലൂടെ പാഞ്ഞ ആ മാതാവ് അവസാനം വാടി തളർന്നു പരവശയായി. പടയാളികൾ പിടികൂടുമെന്ന് ബോധ്യമായപ്പോൾ അവൾ കരുണാമയനായ ദൈവത്തിനെ വിളിച്ച് കേണുകൊണ്ട് നിലം പതിച്ചു. പെട്ടെന്നൊരു കൊടുങ്കാറ്റ്. ആ പിഞ്ചു പൈതൽ ആ മണലാരണ്യത്തിൽ ജീവിച്ചു. വെട്ടുക്കിളിയും കാട്ടുതേനും കഴിച്ചവൻ വളർന്നു. അവനാണ് യോഹന്നാനെ. എഴുന്നേൽക്കൂ, കർത്താവിന്റെ വഴികൾ ഒരുക്കുക, ഊടുവഴികൾ നിരപ്പാക്കുകയും ചെയ്യുക. ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഭാവികളെ നിങ്ങൾ പശ്ചാത്താപപ്പെട്ട് മാനസാന്തരപ്പെടുവിൻ. ഞാൻ മരുഭൂമിയിലെ ശബ്ദമാകുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനും ബലവാനുമാകുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളവുറ്റം വൃത്തിയാക്കുകയും ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിച്ചു വെക്കുകയും പതിരുകൾ തീയിലിട്ട് നശിപ്പിക്കുകയും ചെയ്യും. വരുവാനിരിക്കുന്ന രക്ഷകൻ അങ്ങ് തന്നെയാണോ? ഞാൻ അവന്റെ വഴി ഒരുക്കുന്നവനാണ്. ഞാൻ വെള്ളം കൊണ്ടും അവൻ തീ കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും നിങ്ങളെ ഞാൻ സ്നാനം ചെയ്യിക്കും. അയാൾ ഭ്രാന്തനാണ്. അല്ല, അദ്ദേഹം പ്രവാചകനാണ്. ഞാൻ അദ്ദേഹത്തിലൂടെ പോകുന്നു. എങ്കിൽ നിനക്കും ഭ്രാന്താണ്.
ഭ്രാന്താണ് ിമേനിക്ക് റോമൻ ചക്രവർത്തിയുടെ അഭിവാദനങ്ങൾ. ഒക്ടേവിയസ് ജൂലിയൻ, റോമൻ പ്രതിനിധിയായ താങ്കൾക്ക് നമ്മുടെ ഹൃദയംഗവുമായ സ്വാഗതം. ഇരിക്കും. ഗവർണർ പീലാത്തോസിന്റെ ആസ്ഥാനത്ത് നിന്നും ഇങ്ങോട്ടേക്കുള്ള യാത്ര ക്ലേശകരമായിരുന്നിരിക്കും അല്ലേ? തീർച്ചയായും അല്ല. ഒരു റോമൻ പടയാളിയുടെ ജീവിതത്തിൽ ക്ലേശമെന്ന പദത്തിനെ സ്ഥാനമില്ല. മഹാരാജ സീസർ ചക്രവർത്തിയും ഇതേ വാക്കുകൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തിരുമേനി, ഗോതമ്പ് വയലുകളും മുന്തിരിത്തോട്ടങ്ങളും നിറഞ്ഞ മനോഹരമായ ഈ രാജ്യവും സ്നേഹശീലന്മാരും ദൃഢഗാത്രന്മാരുമായ അങ്ങയുടെ പ്രജകളും ഞങ്ങളെ വളരെയേറെ ആകർഷിക്കും. വാസ്തവത്തിൽ യാത്രയുടെ ദൈർഘ്യം പോലും ഞങ്ങൾ അറിഞ്ഞില്ല. ജൂലിയൻ, എന്റെ പ്രജകളെപ്പറ്റി അത്രയേറെ പുകഴ്ത്തണ്ട. അസംതൃപ്തിയുടെ ഒരു നേരിയ തീപ്പൊരി വീണാൽ മതി, അവരുടെ സ്നേഹവും സന്മനസ്സുമെല്ലാം വിപ്ലവമായി ആളിപ്പെടരും. അതുപോലുള്ള സന്ദർഭങ്ങളെ സൈനിക ശക്തി കൊണ്ട് അടിച്ചമർത്തുകയാണല്ലോ ഞങ്ങളുടെ ചുമതല. ജൂലിയൻ, ശതാധിപനായ നിങ്ങൾ ഒരു രാജ്യതന്ത്രജ്ഞനെ പോലെ സംസാരിക്കുന്നു. വളരെ നന്ദി. നിങ്ങൾ നമ്മുടെ വിശിഷ്ട അതിഥിയാണ്. ഇന്നത്തെ അത്താഴം നമ്മോടൊരുമിച്ചു. അതിനുശേഷം നിങ്ങളുടെ ബഹുമാനാർത്ഥം സുന്ദരമായ ഒരു നൃത്തം. നൃത്തം കേട്ടോ ജൂലിയൻ, വീഞ്ഞും നൃത്തവും ഇല്ലാത്ത ഒരു ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം അപൂർണമാണ്. തിരുമേനി,
ഈ അടുത്ത കാലത്ത് റോമിൽ വെച്ച് ഞാൻ ഒരു നൃത്തം കണ്ടു അത്ര മനോഹരമായ ഒരു നൃത്തം ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല എന്ത് എസ്തറിനേക്കാൾ സമക്തിയായ ഒരു നർത്തകിയോ ആരാണ് അവൾ മറ്റാരുമല്ല യത്തൂരിയായ രാജകുമാരി എന്റെ സഹോദരന്റെ ഫിലിപ്പിന്റെ മകൾ സലോമിയോ അവൾ നൃത്തം ചെയ്യുമോ അതേ തിരുമേനി അവൾ നൃത്തത്തിന്റെ ദേവതയാണ് എന്തൊരു സൗന്ദര്യം അവളുടെ അമ്മയും വളരെ സുന്ദരിയാണ് ആ യത്തൂരിയായ ഭരണം ആകെ തകർച്ചയിലാണ് ചക്രവർത്തി തിരുമേനിയുടെ അടിയന്തര ഉത്തരവനുസരിച്ച് ഫിലിപ്പ് രാജാവ് റോമിലേക്ക് പോയിട്ടുണ്ട് ആ കൂടിക്കാഴ്ചയുടെ ഫലമായി എന്തും സംഭവിക്കാം നാം ഈ വിവരങ്ങളൊന്നും തന്നെ അറിഞ്ഞില്ല ഏതായാലും നിങ്ങൾ പറഞ്ഞത് വളരെ നന്നായി പാവം രാജ്ഞി ഹെറോദ്യയും പുത്ര സലോമിയും എത്ര വിഷമിക്കുന്നുണ്ടാവും ഈ സന്ദർഭത്തിൽ അവരെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ജൂലിയൻ അടുത്തു തന്നെ നാം അങ്ങോട്ട് പുറപ്പെടുന്നുണ്ട് ക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തെ കാണാൻ പോയിരിക്കുന്നു എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞു അയ്യോ പാവം ജ്യേഷ്ഠത്തി ഇപ്പോൾ എത്ര വിഷമിക്കുന്നുണ്ടാവും എനിക്കൊന്ന് പോയി അന്വേഷിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ നിന്നെ ഈ നിലയിൽ വിട്ടിട്ട് പോകുന്നത് ജ്യേഷ്ഠത്തെ സലോമി ആശ്വസിപ്പിക്കാൻ പക്ഷേ നിന്നെ കൂടാതെ എങ്ങോട്ടും പോകാൻ നമുക്ക് ഇഷ്ടമില്ല പോരെങ്കിൽ രാജ്യകാര്യങ്ങൾ പലതും കൊണ്ട് ചെയ്തു തീർക്കാൻ അതിലും വലുതല്ലേ ഇത് അവിടെ നിന്നല്ലാതെ ആരുണ്ട് അവരെ സഹായിക്കാൻ നിനക്ക് എന്താണ് ഇത്ര നിർബന്ധം നല്ല കാര്യത്തിന് നിർബന്ധിക്കേണ്ടത് എന്റെ കടമയല്ലേ അപ്പോൾ നാം പോകണമെന്ന് നീ നിർബന്ധിക്കുകയാണോ അല്ല അപേക്ഷിക്കുകയാണ് ശരി എന്നാൽ നിനക്ക് വേണ്ടി നാം പോകാം അതിന് വേണ്ടുന്ന എല്ലാ കണികളും ഞാൻ ഒരുക്കി കഴിഞ്ഞു കൊള്ളാം യത്തുവരിയായിലെ പടനായരായ നാമാൻ സമർത്ഥനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് എന്ത് സമ്മാനം തരും ഞാനുള്ളപ്പോൾ നാമാനുമായിട്ട് എന്ത് സമ്മാനം വേണം ജീവിതം ഇപ്പോഴാണ് സ്വതന്ത്രമായത് സുന്ദരമായത് വാസ്തവം പ്രാർത്ഥനയും നമസ്കാരവുമായി കഴിയുന്ന ആ മനുഷ്യൻ എന്റെ ഭർത്താവായി ഇരിക്കുന്നത് തന്നെ എനിക്ക് അവമാനമാണ് അന്തിപ്പാസോ എനിക്കറിയാം അദ്ദേഹം എന്നെ അന്വേഷിച്ചു വരുന്നത് അല്ല
എപ്പോഴെങ്കിലും വന്നെത്തിയല്ലോ. ഒന്ന് കാണാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. എന്റെ ഹൃദയം എന്നെക്കാൾ എത്രയോ മുമ്പ് ഇവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഇരിക്കണം. ഇതാണ് നാമാൻ, നമ്മുടെ സേനാധിപതി, വിശ്വസ്തനും സമർത്ഥനും ധീരനുമാണ്. കൊള്ളാം തിരുമേനി, നാമാൻ കൂടെ നമ്മുടെ ഒന്നിച്ച് പോരട്ടെ. എന്താ? വാഹനങ്ങൾ തയ്യാറായി. സ്ഥലവും എവിടെ? യാത്രയ്ക്ക് സമയമായല്ലോ. രാജകുമാരി ഒരുക്കി കഴിഞ്ഞു. യഹൂദായിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തമൊഴുക്കിയ ഹെരോദേശ് എവിടെ? ഇന്ന് അവന്റെ ചെങ്കോൽ വഹിക്കുന്ന അന്തിപ്പാസ് ഭോഗാസക്തിയിൽ നിമഗ്നനായിരിക്കുന്നു. അവനും അധർമ്മത്തിന്റെയും രക്തത്തിന്റെയും മാർഗം തന്നെ അന്വേഷിക്കുന്നു. അവൻ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് പെയ്യും. അവന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. കടലുകളിലും പർവ്വതങ്ങളിലും അവൻ അഭയം കണ്ടെത്തുകയില്ല. അവന്റെ പാപങ്ങൾ തന്നെ അവനെ വേട്ടയാടും. തമ്പുരാട്ടിക്ക് എപ്പോഴും പ്രാർത്ഥനയും നോയമ്പും തന്നെ. മഹാരാജാവ് തിരുമേനി തിരിച്ചെഴുന്നള്ളിയിരിക്കുന്നു. റാണിയെയും സലോമി രാജകുമാരിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? ഞാൻ എന്റെ ജ്യേഷ്ഠത്തെ സലോമിയെ കണ്ടിട്ട് എത്രയോ നാളുകളായി. അവരിപ്പോഴത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, അങ്ങ് കൊട്ടാരത്തില്ല. എങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കൊട്ടാരം കാര്യത്തോട് പ്രത്യേകം പറയും. ഒരു നല്ല വിരുന്നിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യണം. നീ എന്താ മിണ്ടാൻ നിൽക്കുന്നത്? ഒന്നുമില്ല തമ്പുരാട്ടി. എങ്കിൽ വേഗമാകട്ടെ, പോകൂ. ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസമാണ്. ഈ വീഞ്ഞിന് ലഹരി കൂടും. ചിലര് കുടിച്ചാൽ കണ്ണിനും മത്തു പിടിക്കും. വസന്തകാലത്തിലെ ഈ സന്ധ്യാ വെളിച്ചത്തിൽ രാജകുമാരി എത്ര മനോഹരിയായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീഞ്ഞ് കണ്ണിന് ദോഷം ചെയ്യുമെന്ന്. അവളുടെ പാദങ്ങൾ മാടപ്രാവുകളെ പോലെ അഴകുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ കൊച്ചുപുരാട്ടി എങ്ങനെ നോക്കരുത്, പറഞ്ഞേക്കാം. ആപത്താണ്. ആപത്തിൽ ആനന്ദിക്കുന്നവനാണ് സാമുവിലെ റോമൻ യോദ്ധാവ്. ഓ, ഇത് കുഴപ്പത്തിലെ കലാശി. രാജകുമാരിയെ ഞാൻ റോമിൽ വെച്ച് കണ്ടിട്ടുണ്ട്. റോമിൽ വെച്ച് എന്നെ പലരും കണ്ടിട്ടുണ്ടാവും. ക്ഷമിക്കണം,
അന്ന് തമ്മിൽ കണ്ട് സംസാരിക്കാൻ. ജൂലിയ, നിങ്ങൾ കേവലം 100 യോദ്ധാക്കളുടെ അധിപൻ. ഞാൻ ഗലീലയിലെ രാജകുമാരിയാണ്. ഓർമ്മ വേണം. അതറിഞ്ഞുകൊണ്ട് തന്നെ പറയും, ജൂപ്പിറ്റർ ദേവന്റെ കോവിലിൽ പ്രകാശിക്കുന്ന സ്വർണദീപം പോലെ രാജകുമാരി മനോഹരിയായിരിക്കും. ഓഹോ, ഞാൻ മനോഹരിയാണെന്ന വിവരം അറിയിക്കാനാണ് ജൂലിയൻ ഇങ്ങോട്ട് പുറപ്പെട്ടത്. കൊള്ളാം. ഇവർ ചിരിക്കുന്നതും രാജകുമാരി ചിരിക്കാതിരിക്കുന്നതും എനിക്കിഷ്ടമേ. ജൂലിയൻ പറയൂ, എന്താണ് കാര്യം? കേൾക്കട്ടെ. രാജകുമാരിയുടെ ഈ ദയനീയ സ്ഥിതിയിൽ വാസ്തവത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ആഹാ, എന്നാൽ എനിക്ക് ഒരു ദയനീയ സ്ഥിതിയുമില്ല. കൂട്ടിലടച്ച കിളിയെപ്പോലെ അസ്വതന്ത്രയാണെന്ന് മാത്രം. തെറ്റ്. എന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ഇന്ന് ആർക്കും അധികാരമില്ല. ഈ കൊട്ടാരവളപ്പിന് വെളിയിൽ പോകാൻ രാജകുമാരിക്ക് ധൈര്യമുണ്ട്. ധൈര്യമോ? ഞാൻ എന്റെ അമ്മയുടെ മകളാണ്. എങ്കിൽ നമുക്ക് കടൽത്തീരം വരെ പോകാം. എന്റെ കുതിര തയ്യാറായി നിൽക്കുന്നു. വരൂ. ആരാണ് എന്നോട് ചോദിക്കാൻ വരുന്നതെന്ന് അറിയട്ടെ. നിന്റെ പാദങ്ങൾ മാടപ്രാവിനെ പോലെ ഉള്ളതാകുന്നു. നിന്റെ കണ്ണുകൾ വെള്ളത്താവിനെ പോലുള്ള ശോഭ നിറഞ്ഞതും ആണ്. നിന്റെ നടപ്പ് കണ്ടാലേ കരയുന്നതല്ല പാറാവിന്റെ കുഴിയല്ല പരുന്തല നാണിച്ചു പോകും. പോകുന്നു കേട്ടു പോകും. ഞാൻ നിങ്ങൾക്ക് പശ്ചാത്താപത്തിനായി വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനം നൽകുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകും. ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്. എനിക്ക് ജ്ഞാനസ്നാനം നൽകേണ്ട അങ്ങ് എന്നിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. ദൈവനീതി പൂർത്തിയാക്കുവാൻ ഈ മാർഗം നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ അങ്ങനെക്ക് ജ്ഞാനസ്നാനം നൽകിയാൽ ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു. ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഈ പൂക്കൾ തിരുമേനിയുടെ കൈകളിൽ എത്തിക്കണം. എത്ര തിരക്കാണെങ്കിലും ഇത് കണ്ടാൽ അദ്ദേഹം എന്നെ ഓർമ്മിക്കാതിരിക്കുകയില്ല. ഉടനെ വരും. അടിയ, എങ്കിൽ വേഗം പോകും. നീ മടങ്ങി വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും. മഹാറാണിയുടെ ഒരു പരിചാരി. മഹാറാണിയുടെ? അതെ, മെറിയം മഹാറാണിയുടെ. എന്ത് വേണം? മഹാറാണി തിരുമേനിയെ കാണാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് തന്നയച്ചതാണ് ഈ പൂക്കൾ. വിവരം ഒന്ന് ഉണർത്തിച്ചാൽ. തിരുമേനി ഇപ്പോൾ കാണാൻ സാധ്യമല്ല. പോ. എന്താ മിഴിച്ചു നിൽക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. മഹാറാണി എന്താ? മഹാറാണി തിരുമനസിലേക്ക് പൂക്കൾ കൊടുത്തയച്ചിരിക്കുന്നു. അതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു? ഇന്ന് പൂക്കൾ കൊടുത്തയച്ചു, നാളെ അവർ നേരിട്ട് ഇനി വരും. വന്നാൽ? വന്നാൽ തിരുമേനി ഒരു അക്ഷരം ശബ്ദിക്കാതെ അവരുടെ പിന്നാലെ ഇറങ്ങിപ്പോയിക്കൊള്ളു. അതൊരിക്കലും ഉണ്ടാവില്ല. അന്തിപ്പാസ് ഒരു ഭീരുവാണ്. അദ്ദേഹം കേട്ടാൽ. ഗലീലയിലെ രാജ്ഞി ഇന്നും മെറിയാമാണ്. അവളെ അദ്ദേഹം ഓടിച്ചോളൂ. എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല. തിരുമേനി നിർബന്ധിക്കണം. അവൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് നമുക്ക് ആപത്താണ്. നമ്മുടെ ലക്ഷ്യത്തിന് അവൾ വലിയ പ്രതിബന്ധമായിരിക്കും. ധൈര്യമായി പറയണം. അദ്ദേഹം ഇപ്പോൾ എന്താണ് ഇവിടെ എന്ത് സംഭവിച്ചു? എങ്ങോട്ട് മടങ്ങിപ്പോകാൻ കാര്യം പറയും.
എന്റെ രാജ്യത്തേക്ക് തന്നെ. എന്തിന്? എന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകുന്ന എന്തിനാണെന്ന്? ഞാൻ എന്തിനിവിടെ ഒരു വിരുന്നുകാരിയായി താമസിക്കുന്നു? നീ ഗലീലയിലെ രാജ്ഞിയാണ് എന്ന് ആര് പറയുന്നു? ഗലീലയിലെ രാജ്ഞി മറിയാമാണ്. നാളെ നാം വിളംബരം ചെയ്യും ഗലീലയിലെ രാജ്ഞി ഹെറോദ്യയാണെന്ന്. വിളംബരം കൊണ്ട് മാത്രമായില്ല തിരുമേനി, ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് അങ്ങ് ചെയ്ത വാഗ്ദാനം. അതിനിപ്പോ എന്ത് കുഴപ്പം പറ്റി? അവൾ ഇന്ന് ഈ കൊട്ടാരത്തിലെ റാണിയായി വാഴുന്നു. പാവം ഇവിടെ എങ്ങാനും ഒരു കോണിൽ കഴിഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും ഒരു പ്രതിബന്ധമാവുകയില്ല. ഒന്നും പറയണ്ട, അവൾ പോയേ മതിയാവും. നീ ഇങ്ങനെ ചാട്ടിച്ചരുത്. അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയേക്കാമെന്ന് തീരുമാനിച്ചത്. നീ പോകാൻ പാടില്ല. എങ്കിൽ അവൾ പോകണം. പ്രജകൾ എന്ത് പറയും? എന്ത് പറയട്ടെ, പ്രജകളുടെ ആജ്ഞ അനുസരിച്ചാണോ രാജാവ് ഭരിക്കുന്നത്? അവർ എതിർപ്പുണ്ടാക്കിയാൽ? എതിർപ്പുണ്ടാക്കിയാൽ അടിച്ചമർത്തുക. പടനായകനായ നാമാനാക്കാരനെ ഒഴിച്ചു. ഗവർണർ പീലാത്തോസ് വിവരം അറിഞ്ഞാൽ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ആ കാര്യം ഞാനേറ്റു. റോമൻ അധികാരികളെ ഞാൻ പറയുന്ന പോലെ നിർത്തിക്കൊള്ളാം. എങ്കിലും ഒരു നിമിഷം പോലും ഇനി താമസിക്കാൻ. കൊട്ടാരത്തിൽ നിന്നും മാറി താമസിക്കുന്നത് നന്നായിരിക്കും. നിന്റെ രോഗത്തിന് ശാന്തി ലഭിക്കാം. ഈ രോഗം ഇനി സുഖപ്പെടുമെന്ന് തോന്നുന്നില്ല. എനിക്കതിൽ ഖേദവുമില്ല. എന്നാൽ ഇത് നിമിത്തം അങ്ങ് ദുഃഖിക്കുന്നല്ലോ എന്ന ചിന്ത മാത്രമാണ് എന്നെ വേദനിപ്പിക്കുന്നത്. അങ്ങ് എന്നും സന്തോഷമായി കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഇവിടെ നിന്ന് മാറി താമസിക്കാം. വേണ്ട തിരുമേനി, എനിക്കറിയാം അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ രോഗം കൊണ്ട് ഞാൻ വിഷമിക്കുന്നല്ലോ എന്നുള്ള ചിന്ത കൊണ്ട്. ഇല്ല തിരുമേനി, എനിക്ക് സങ്കടമില്ല. നിന്റെ രോഗം സുഖപ്പെടും. നിന്റെ അച്ഛന്റെ രാജ്യമായ അറേബ്യയിലേക്ക് ചെന്നാൽ നിന്നെ അവിടെ കൊണ്ട് ചെന്നാക്കാനുള്ള സകല ഏർപ്പാടുകളും നാം ചെയ്യാം. വേണ്ട, ഈ രോഗത്തിന് ചികിത്സ നിശ്ചയിക്കാൻ ഇവിടെ ഉള്ളതിനേക്കാൾ സമർത്ഥരായ വൈദ്യന്മാർ ആരും അവിടെ ഇല്ല. മറിയ, തിരുമേനി നീ ഉടനെ പുറപ്പെടണം. വേണ്ട, ഞാൻ അങ്ങേ പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ പ്രകാശം. യഹോവ എനിക്കൊരു കുഞ്ഞിനെ പോലും നൽകിയില്ല, അതിന്റെ മുഖമെങ്കിലും കണ്ടാകുന്നു. എന്നെ ഞാൻ വിവാഹം ചെയ്തത് നിമിത്തം എന്റെ വംശം നശിച്ചാറായി. എന്ത് ചെയ്യാം, ദൈവനിശ്ചയം അങ്ങനെയാണെങ്കിൽ. ദൈവനിശ്ചയം? എന്നാൽ എന്റെ നിശ്ചയം നീ നിന്റെ നാട്ടിൽ പോകണമെന്നുള്ളതാണ്. അങ്ങ് നിശ്ചയിച്ചു കഴിഞ്ഞു? അതെ, ഗലീലിയ രാജാവിന്റെ ആജ്ഞയാണ്. ഞാൻ അങ്ങയുടെ ആജ്ഞ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ. എന്നാൽ നാം പറയുന്നു നീ ഇവിടെ താമസിക്കുന്നു നമുക്ക് ഇഷ്ടമില്ല. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അങ്ങേ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നല്ലാതെ ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ രാജ്യസദസ്സിൽ വരുന്നില്ല, രാജകീയ വിരുന്നിൽ പങ്കെടുക്കുന്നില്ല. പരസഹായം കൂടാതെ എണീറ്റ് നിൽക്കാൻ പോലും കഴിവില്ലാത്ത ഞാൻ എവിടെ പോകാനാണ്? നിന്റെ അച്ഛന്റെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ഈ രാജ്യത്തിന് വെളിയിൽ എവിടെയെങ്കിലും. ഞാൻ ഈ കൊട്ടാരത്തിന്റെ ഒരു ഒഴിഞ്ഞു കൂടില്ലെങ്കിലും. സാധ്യമല്ല. ഒരടിമയായിട്ടെങ്കിലും. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങ് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ പോകാം. ഞാൻ അന്ന് മടങ്ങി വരണമെന്ന് കൂടി അവിടുന്ന് കൽപ്പിച്ചാൽ മതി. ഒരിക്കലും മടങ്ങി വരണ്ട. ഗലീലയിലെ രാജ്ഞി എവിടെയെന്ന് ജനങ്ങൾ ചോദിച്ചു. ഗലീലയിലെ രാജ്ഞി ഹെറോദ്യ നിങ്ങളെ തയ്യാറായി വരാൻ പറയും. അങ്ങ് എന്താണ് ഇത്ര വിഷാദമുഖരായിരിക്കുന്നത്? ഇതിലുള്ള ഈ രാത്രി എത്ര മനോഹരമായിരിക്കുന്നു. ഹെറോദ്യ, എന്റെ മനസ്സ് തീരെ അസ്വസ്ഥമായിരിക്കുന്നു. എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു പോയെന്നൊരു തോന്നൽ. അങ്ങ് ചെയ്തതല്ല ശരിയാണ്.
വെറുതെ അതുമിതും ചിന്തിക്കാതിരിക്കൂ. എത്ര ശ്രമിച്ചിട്ടും എനിക്കിത് മറക്കാൻ സാധിക്കുന്നില്ല. മറക്കാൻ മാർഗമുണ്ട്. ഞാൻ ഇതാ വരുന്നു. ഒരു കുലുക്കവും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ആരും കാണുമല്ലേ? ഇതാ കാണുമ്പോഴേ
ശ്രദ്ധിച്ചു നോക്കിക്കേ, റാഹേൽ 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 എന്നല്ലേ? ഈ പൂച്ച കൊണ്ടൊന്ന് റാഹേലിനെ മയക്കാമെന്ന് വിചാരിക്കുന്ന റാഹേലെ എന്റെ വയങ്കിൽ ഈ നിമിഷം എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും. കുട്ടി എവിടെ? പ്രഭു, അങ്ങെന്തിനാണ് ഇവളുടെ ജീവനെ രക്ഷിച്ചത്? രോഗിണിയും നിരാശയുമായി ഞാൻ ഈ ലോകത്തിന് തന്നെ ഒരു ഭാരമാണ്. ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഈ ജീവൻ ആരുമാരും അറിയാതെ ആ കടലിൽ അവസാനിക്കുമായിരുന്നു. ആശ്വസിക്കൂ മറിയ, ലോകങ്ങളെ സുഖപ്പെടുത്തുന്നവനും പാപങ്ങൾ പൊറുക്കുന്നവനും എന്റെ പിന്നാലെ വരുന്നുണ്ട്. അവൻ ഹെറോദീസിനെയും സീസറിനെയും കാൾ വലിയവനാകുന്നു. പഴയ നീതികളും ആചാരങ്ങളും തൂത്തുമാറ്റിയിട്ട് മനുഷ്യ സ്നേഹത്തിന്റെ ഒരു പുതിയ നീതിശാസ്ത്രം അവൻ പ്രഖ്യാപിക്കും. ഒരു പുതിയ യുഗം അവനിലൂടെ ഉദയം ചെയ്യും. അങ്ങ് ആരെ പറ്റിയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ ഹൃദയം വേദനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബലവാന്മാരെ അവരുടെ സിംഹാസനത്തിൽ നിന്നും താഴെയിറക്കും. ആ നാളുകൾ വിദൂരമല്ല. അത് കാണുവാനുള്ള ഭാഗ്യം നിനക്കും ഉണ്ടാകും മറിയാം. അന്ത്രയോസേ, നീ ഇവളെ കൂട്ടിക്കൊണ്ടു പോകൂ. കപ്പർണഹോമിലെ സിമോന്റെ വീട്ടിൽ ഇവൾക്ക് അഭയം ലഭിക്കും. മറിയാം, ജീവിതം അങ്ങനെ അവസാനിക്കുന്ന ഒന്നല്ല. നീ നിത്യജീവന്റെ വെളിച്ചം കണ്ടെത്തും, സമാധാനമായി പോകും. മഹാരാജാവിനെ ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. തിരുമേനി ഉറക്കമാണ്. ഇത്ര നേരം പുലർന്നിട്ട്? ഇന്നലെ വളരെ ഇരുട്ടിയാണ് ഉറങ്ങിയത്. ഇരിക്കൂ, എന്താ വിശേഷിച്ച്? ഒന്നുമില്ല. മറിയാം റാണിയുടെ മരണത്തെ പറ്റി അന്വേഷിക്കണമെന്ന് ഗവർണറുടെ കൽപ്പനയുണ്ട്. ഒരു സൂക്കേടുകാരിയായിരുന്നു, പെട്ടെന്നാണ് മരണം സംഭവിച്ചത്. എനിക്കത് എന്തുമാത്രം സങ്കടമുണ്ട്. എത്ര വലിയ എതിർപ്പുകളെയും നേരിടാനുള്ള ശക്തി മഹത്തായ റോമൻ സേനയ്ക്കുണ്ട്. എനിക്ക് റോമക്കാരെ വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ജൂലിയനെ. നിങ്ങളെപ്പോലെ ധീരനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടേയില്ല. അതിരിക്കട്ടെ, മഹാരാജാവ് വരികയില്ല. മഹാരാജാവിനെ കാണുന്നതും എന്നെ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ജൂലിയൻ? ഞാൻ പിന്നീട് വന്ന് അദ്ദേഹത്തെ കണ്ടുകൊള്ളാം. കൊട്ടാരത്തിലെ കുസിനിക്കാരൻ വന്ന് ദേഷ്യപ്പെട്ടേച്ചു പോയി, മീൻ കൊണ്ടുവന്ന് കൊടുക്കാൻ. അമ്മ എന്തോ നാടി പറയുന്നു, ദേഷ്യപ്പെട്ട കടലിൽ മീനുണ്ടാകും. ഇനി മീനുണ്ടെങ്കിൽ തന്നെ വരയിറക്കാൻ ആള് വേണം. ഈ കബർണോം കരയിൽ വേറെയും മീൻ പിടുത്തക്കാരും, ആരെല്ലാം എവിടെ പോയാലും ഞാൻ യോനാസിന്റെ പുത്രൻ ശീമോൻ ആണെങ്കിൽ മീൻ പിടിക്കുക തന്നെ ചെയ്യും. യോഹന്നാനെ, നീ എവിടെ ആയിരുന്നു ഇതുവരെ? ഞാൻ യോർദാൻ നദീ തീരത്ത് സ്നാപ യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ പോയിരുന്നു. എടാ, ഞാൻ പിണങ്ങാൻ പറയുന്നത്, നമ്മുടെ ജോലി എന്നെ മുതുക്കിട്ട് വേണ്ടി പ്രസംഗം കേൾക്കാൻ പോകും. ഈ വിവരം നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ജോലി എന്നെ മുതുക്കിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നു. ക്ഷമിക്കണം, നേരത്തെ പോകണമെന്ന് വിചാരിച്ചിരുന്നതല്ല, എല്ലാരും പോകുന്നത് കണ്ട് ഞാനും പോയതാണ്. ഒരു സാധു സ്ത്രീ, ആരുപോലും ഇല്ലാത്തവർ, പ്രവാചകൻ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചതാണ്. ഇവർ കൂടി ഇവിടെ താമസിക്കട്ടെ. അതിനെന്താ? പാവം, നിന്റെ പേരെന്താ മോളെ? സാറ, അമ്മേ, അവർക്ക് നന്നായി വിശക്കുന്നുണ്ടാകും, നല്ല നിരുപ്പുണ്ടോ? ഗോതമ്പ് കഞ്ഞിരിപ്പുണ്ട്. വരൂ മോളെ. എന്താണിങ്ങനെ? എന്തു പറയാൻ, കൊട്ടാരത്തിലെ വേലക്കാരൻ വന്ന് വഴക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കിതൊന്നും അറിയണ്ടല്ലോ. രാജാവ് കോപിച്ചാലും രാജ്യം കോപിച്ചാലും അനുഭവിക്കേണ്ടത് ഞാൻ. പ്രണയം പ്രണയമേ പറഞ്ഞു, പകർന്നു പകർന്നു തരും ഞാൻ ഞാൻ.
ഒരിക്കലും കുറയായോർദാൻ നദി പോൽ ഒഴുകുന്നു നമ്മുടെ അനുരാഗം പ്രണയം പ്രണയമേ പാരെങ്ങും പകർന്നു പകർന്നു തരും ഞാനെന്നും കുഞ്ചിരി പോലെ ഇന്നു ഞാൻ ധീരസിനേക്കാൾ സുന്ദരിയായ എന്റെ പ്രിയപ്പെട്ട എസ്തർ, നീ എന്നും എന്റേത് മാത്രമായിരിക്കുമോ? തീർച്ചയായും അങ്ങതിൽ സംശയിക്കേ വേണ്ട. ഈ പടിവാതില് ഇന്നോളം അങ്ങയ്ക്ക് വേണ്ടി മാത്രമേ തുറക്കപ്പെട്ടിട്ടുള്ളൂ. കൊട്ടാരത്തിലെ ദുഷിച്ച അന്തരീക്ഷത്തിൽ നിന്നും നീ രക്ഷപ്പെട്ടത് എത്ര നന്നായി. നീ ഇന്ന് ഭാഗ്യവതിയാണ് എസ്തർ. ഞാൻ ഭാഗ്യവതിയാണ്. പക്ഷേ എന്താണ് പറയൂ? അന്തിപ്പാസിനെ അവമാനിച്ച കാര്യം അങ്ങ് ഇത്ര വേഗം മറന്നുപോയോ? ആ വേദന ഇന്നും എന്റെ ഹൃദയത്തിലിരുന്ന് നീറുകയാണ്. അതിന് പകരം വിട്ടേണ്ടത് അങ്ങാണ്. മഥേ, അത്രയുള്ളൂ, നിസ്സാരം. അന്തിപ്പാസിന്റെ അവസാന നിമിഷങ്ങൾ ഈ കൈവിരലുകളിൽ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ജ്യേഷ്ഠന്റെ ഗതി തന്നെയായിരിക്കും അനുജനും. നാളെ ആ സിംഹാസനത്തെ അലങ്കരിക്കുന്നത് നാമാനായിരിക്കും. അന്ന് ഗലീലയിലെ മഹാറാണി എസ്തർ. ഇവളാരാ? നൂബിയ, ഞാൻ കൊറിന്തിൽ നിന്ന് വാങ്ങിയ അടിമപ്പെണ്. വെള്ളം സഹോദര, നിന്നെ അടിച്ച ഓരോ അടികളും തിരിച്ചടിക്കപ്പെട്ടു. ജൂലിയൻ എന്നെ എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഇന്ന് ആദ്യം കാണുകയാണോ എന്നെ? ഓരോ തവണ കാണുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ എന്താ വല്ല ദിവ്യ സൃഷ്ടിയുമാണ്? അതെ, ആകാശത്തും ഭൂമിയിലുമുള്ള സകല സുന്ദര വസ്തുക്കളും ഒരുമിച്ച് ചേർത്ത് യഹോവ നിർമ്മിച്ച അത്ഭുത കലാശില്പം. റോമാക്കാർക്ക് യുദ്ധം മാത്രമല്ല കവിതയും വശമുണ്ടോ? സൗന്ദര്യ ആരാധകന്മാരാണ് റോമാക്കാർ. അതുകൊണ്ടായിരിക്കും യഹൂദരെ അടിമകളാക്കാൻ മുതിർന്നത്. യഹൂദരെ മാത്രമല്ല, ലോകജനതയെ മുഴുവൻ അടിമകളാക്കാൻ റോമാക്കാർക്ക് ശക്തിയുണ്ട്. ഒരു ശക്തൻ. വേദന അനുഭവിക്കുന്ന മനുഷ്യാത്മാക്കളെ, നിങ്ങളുടെ വിളക്കിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുവിൻ, മനുഷ്യപുത്രനായ രക്ഷകൻ വരുന്നു. എന്താണ് ആ ജനക്കൂട്ടം? നമുക്ക് അടുത്തിട്ട് നോക്കാം. അന്തിപ്പാസ് ദുഷ്ടനും പാപിയുമാകും, എന്നിട്ടും അവൻ പ്രതാപവാനായി വാഴുന്നു എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. എന്നാൽ അവന്റെ അവസാനം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. ദൈവത്തിന്റെ നീതിയെ ധിക്കരിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. സ്വന്തം സഹോദരന്റെ ഭാര്യയുമായി വ്യഭിചാരത്തിൽ ജീവിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ കോപം ഉണ്ടാകുമെന്ന് സത്യം സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു. എന്താണ് അയാൾ പറയുന്നത്? ഞാൻ ചെന്ന് ആജ്ഞാപിക്കാം ആ മനുഷ്യനോട് മിണ്ടരുതെന്ന്. വലിയവൻ വരുന്നുണ്ട്, അവൻ വിശയാകുന്നു. അവൻ ക്ഷീണിതർക്ക് വിശ്രമവും ദുഃഖിതർക്ക് സ്വാന്തനവും അടിമകൾക്ക് സ്വാതന്ത്ര്യവും നൽകും. പാപികളോട് അവൻ പ്രതികാരം ചെയ്യും. ഞാൻ ഗലീലയിലെ രാജകുമാരിയാണ്. ബാബിലോണിന്റെ പുത്രി, നീ പാപത്തിന്റെ ഭവനത്തിൽ താമസിക്കുന്നു. നിന്റെ അമ്മ അവളുടെ ഭർത്താവിന്റെ സഹോദരനുമായി പാപം ചെയ്യുന്നു. നീ പോയി നിന്റെ അമ്മയോട് പറയൂ പശ്ചാത്തപിക്കാൻ, അല്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത അഗ്നിയിലേക്ക് അറിയപ്പെടും. പരൂസലോ, ഇനി ഇവിടെ നിൽക്കണ്ട, നിന്റെ ദേഹം ആകെ വിറയ്ക്കുന്നല്ലോ. ഞാൻ നോക്കട്ടെ ഇവന്റെ, നാ ഉറപ്പിക്കാമോ. അമ്മേ, അമ്മേ. എന്താ മകളെ? എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമം? എന്ത് സംഭവിച്ചു? നമ്മൾ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഗലീലയിലെ മഹാറാണി. എന്താണ് സംഗതി എന്ന് പറയും? എന്റെ മകളിങ്ങനെ ഒരിക്കലും ക്ഷോഭിച്ചു കണ്ടിട്ടില്ലല്ലോ. ഒട്ടകരോമം കൊണ്ടുള്ള കുപ്പായം ധരിച്ച ഒരു പ്രാകൃതം രാജധാനിയിലെ തെരുവുകളിലും കടലോരങ്ങളിലും നടന്ന് അമ്മയെ പരസ്യമായി അധിക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു. എനിക്കിത് സഹിക്കുവാൻ കഴിയുന്നില്ല അമ്മേ. നീ സമാധാനമായിരിക്കും മകളെ, ഞാൻ ഇപ്പോൾ തന്നെ അന്വേഷിക്കാം. ഈ നാട്ടിൽ ആർക്കും ഹെറോദിയായി അപമാനിക്കാൻ സാധ്യമല്ല. പാപം ശിക്ഷിക്കപ്പെടാതെ പോകുമെന്ന് നിങ്ങൾ കരുതേണ്ട. അന്തിപ്പാസ്തുഷ്ടനും പാപിയുമാകും. നാട് നിലനിർന്ന് രാജകുടുംബത്തിനെതിരായി നിങ്ങൾ ഇനി പിഴപ്പും പറയുകയില്ല. ഇയാളെ ബന്ധിക്കും. ഞങ്ങളുടെ പ്രവാചകനെ തൊട്ടുപോകരുത്. പ്രവാചകൻ? നിങ്ങളുടെ പ്രവാചകനേക്കാൾ കരുത്തുണ്ട് ഈ വാളിൽ. ഓ, പുതിയ നിയമം പ്രഖ്യാപനം ചെയ്യുന്നവൻ വരുന്നുണ്ട്. മലിനങ്ങളായ സിംഹാസനങ്ങളും കലപുരണ്ട ചെങ്കോലുകളും ആ നിയമത്തിന്റെ പ്രവാഹത്തിലൊഴുകിപ്പോ. ആ സിംഹാസനത്തിന്റെയും ചെങ്കോലിന്റെയും ശക്തി എന്താണെന്ന് നീ മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താണ് മരിച്ചു നിൽക്കുന്നത്? എന്താ ഇത്ര വലിയ ആലോചന? മറിയാൻ പോയതിനു ശേഷം
ഇതേവരെ എന്റെ മണിയറ നല്ല പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടില്ല. ഇനി അവളെ പ്രേതം വന്ന അലങ്കരിക്കും. എനിക്ക് പുഷ്പങ്ങൾ വളരെ ഇഷ്ടമാണ്. അങ്ങക്ക് എന്താണ് പിന്നെ ഇഷ്ടമില്ലാത്തത്? മരുഭൂമിയിൽ നിന്നും വന്ന ഒരു സന്യാസി ഈ രാജസ്ഥാനത്തെ പ്രത്യേകിച്ച് എന്നെ കഠിനമായി ആക്ഷേപിക്കുന്നുവെന്ന് കേട്ടു. അങ്ങ് അത് വല്ലതും അറിയുന്നുണ്ടോ? ഓ യോഹന്നാൻ സ്നാപകൻ വെറും ഒരു പാവം. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു നടക്കട്ടെ, നമുക്കെന്ത് വേണം? അപ്പോഴാ ഭ്രാന്തൻ എന്നെ വഴിനീളാടുന്ന അവമാനിക്കുന്നുവെന്ന് അങ്ങ് അറിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അവനെ സ്വൈരമായി വിട്ടിരിക്കുകയാണ് അല്ലേ? അദ്ദേഹം ഒരുപക്ഷെ ദൈവത്തിന്റെ ആളായിരിക്കും, പ്രവാചകനായിരിക്കും. പ്രവാചകന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല. അവൻ പ്രവാചകനല്ല, ഭ്രാന്തനാണ്. അങ്ങേക്ക് ധൈര്യമില്ലെങ്കിൽ എനിക്കറിയാം അവന്റെ ഭ്രാന്ത് അവസാനിപ്പിക്കാൻ. ഞാൻ നാമാനെ അയച്ചിട്ടുണ്ട് അവനെ ഇവിടെ കൊണ്ടുവരാൻ. ഹെറോദ്യ വേണ്ട, ഞാനാണിന്ന് ഗലീലയിലെ രാജ്യം. എനിക്ക് ഈ രാജ്യത്ത് അധികാരമുണ്ടോ എന്ന് അറിയണമല്ലോ. മരുഭൂമിയിലെ പ്രവാചകനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വരുന്നു. അന്ന് ഭീരുവാകരുത്, പറഞ്ഞേക്കാം. യോഹന്നാൻ എവിടെ? കൊണ്ടുവരാൻ പറയും. ഇവൾ ഇവൾ ആര്? എന്റെ ഭാര്യ. ദൈവത്തിന് നിനക്കാത്ത കള്ളം. അന്തിപ്പാ, നിന്റെ അന്തികത്തിലിരുന്ന് ആനന്ദത്തിലും ആപത്തിലും പങ്കാളിയാകേണ്ടവളെവിടെ? ഗലീലയിലെ പുണ്യവതിയായ രാജ്ഞി എവിടെ? അവളാണ് ഈ ഇരിക്കുന്നത്. ഇവളോ? ചുവരുകളിൽ വരച്ചിട്ടുള്ള കൽദായക്കാരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണചിത്രങ്ങൾ കണ്ട് കാമാർത്ഥയായി അവരുടെ പക്കലേക്ക് ദൂതന്മാരെ അയച്ച് ഇവളാണോ നിന്റെ രാജ്ഞി? തിരുമേനി, ഇപ്പൊ ബോധ്യമായ ഈ ഭ്രാന്തന്റെ ധിക്കാരത്തിന്റെ പാരമ്യം. അവിടുത്തെ രാജ്ഞിയാണ് ഇയാൾ അധിക്ഷേപിക്കുന്നത്. പ്രവാചക, ഇത് രാജസന്നിധിയാണ്, ഓർമ്മ വേണം. പാപത്തിന്റെ കിരീടം ചുമക്കുന്ന അന്തിപ്പാസെ, ദൈവം തെരഞ്ഞെടുത്തവനെ പേടിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. അവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുക. നിന്റെ സഹോദരൻ ഫിലിപ്പ് എവിടെ? അറിഞ്ഞുകൂടെങ്കിൽ അടുത്തിരിക്കുന്നവളോട് ചോദിക്ക. സ്വന്തം പാപത്തിന്റെ വീഞ്ഞുകൊണ്ട് ലോകം നിറച്ചിരിക്കുന്ന ഇവൾ പറയും ആ കൊടും കൊലയുടെ കഥ. ഇത് ദുസ്സഹമാണ്. ഈ നാവ് നിശ്ചലമാക്കുവാനുള്ള കൽപ്പന നൽകും, അല്ലെങ്കിൽ എന്നെ കൊല്ലും. എന്നെ ഇതുവരെ ആരും ഇങ്ങനെ അധിക്ഷേപിച്ചിട്ടില്ല. തിരുമേനി, യോഹന്നാൻ അങ്ങൊരു പ്രവാചകനായതുകൊണ്ട് അങ്ങനെ ബാധിക്കയില്ലെന്ന് വിചാരിക്കണ്ട. മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. ആശക്തനായ അന്തിപ്പാസ്, നിന്റെ ഈ കൊട്ടാരത്തിൽ മരണദൂതന്റെ ചിറകടി ശബ്ദം ഞാൻ കേൾക്കുന്നു. എന്ത്? മരണദൂതന്റെ ചിറകടി ശബ്ദമോ ഈ കൊട്ടാരത്തിലോ? തിരുമേനി, കൽപ്പന നൽകിയാൽ അടിയരീക്ഷണം ആ ചിറകടി ശബ്ദം ശരിയായി ഭ്രാന്തനെ കൽപ്പിക്കാം. ദൈവദൂത, നിന്റെ വാളുകൊണ്ട് നീ എന്ത് ചെയ്യുവാനാണ് പുറപ്പെട്ടിരിക്കുന്നത്? പാപത്തിന്റെ ഈ കൊട്ടാരത്തിൽ ആരെയാണ് നീ അന്വേഷിക്കുന്നത്? വെള്ളിക്കുപ്പായമണിഞ്ഞ് മരിക്കുവാൻ പോകുന്നവന്റെ ദിവസം ഇനിയും വന്നു കഴിഞ്ഞില്ല. വെള്ളിക്കുപ്പായമണിഞ്ഞ് മരിക്കാൻ പോകുന്നവനോ? പ്രവാചകൻ ആരാണ്? പറയൂ ആരാണ്? തിരുമേനി, ഇതെന്ത് ദൗർബല്യം! വെറും ഒരു ഭ്രാന്തന്റെ വാക്കുകൾ കേൾക്കുന്ന എന്ത് വിട്ടിത്തം! മറ്റുള്ളവർക്കാട്ട് പരിഹസിക്കയില്ലേ? മതോന്മത്തയായ ബാബിലോന്റെ പുത്രി, നീ കർത്താവായ ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കും. നിന്റെ നേർക്ക് പുരുഷാരം പുറപ്പെടും, അവർ നിന്റെ കല്ലെറിയും. അതിനു മുൻപായി നിന്റെ തല ഞാൻ കാലുകൊണ്ട് തട്ടും. മരുഭൂമിയിലെ വെട്ടുക്കിളിയും കാട്ടുതേനും കഴിച്ച് അലഞ്ഞു നടന്ന് പാവപ്പെട്ട ജനങ്ങളെ വഴിപിഴിപ്പിച്ച അഹങ്കാരി ഈ ഹെറോദ്യ രാജ്ഞിയെ ഭയപ്പെടുത്താമെന്നോ കരുതുന്നു? നീ മരുഭൂമിയിലല്ല, മഹാരാജ സന്നിധിയിലാണ് നിൽക്കുന്നതെന്ന് മറക്കരുത്. ലോകത്തിൽ ആദ്യമായി പാപം കൊണ്ടുവന്ന സ്ത്രീവർഗത്തിൽപ്പെട്ടവളെ, നീ ഒരിക്കലും പശ്ചാത്തപിക്കയില്ലെന്ന് എനിക്കറിയാം. നിന്റെ പാപങ്ങളിൽ തന്നെ ഉറച്ചു നിന്നുകൊള്ളും. പക്ഷേ നിന്റെ പാദങ്ങളുടെ നിലവിളി കർത്താവിന്റെ കാതുകളിൽ എത്തിക്കഴിഞ്ഞു. തിരുമേനി, അവിടുത്തെ രാജ്ഞി ഇങ്ങനെ അധിക്ഷേപിക്കുന്ന കേട്ടുകൊണ്ടിരിക്കാൻ ലജ്ജയില്ലേ? ഈ അഹങ്കാരിക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകാൻ അരക്ഷണം അവമാനിച്ചാൽ ഞാനും എന്റെ പുത്രിയും ഉടൻ ഇവിടം വിട്ടു പോകും. ഇത് സത്യം. യോഹന്നാൻ, ഈ ഒരു അക്ഷരം ശബ്ദിക്കരുത്. സത്യത്തിന്റെ വാമൂടി കിട്ടാൻ മുതിരുന്ന മഠയാണ്. ആ ദിവസം വരും, അന്ന് സൂര്യൻ കറുത്തിരിക്കും, ചന്ദ്രൻ രക്തം പോലെ ചുവന്നിരിക്കും, നക്ഷത്രങ്ങൾ അത്തിപ്പഴം പോലെ ആകാശത്തുനിന്ന് പൊഴിയും. അന്നൊരുവൻ ചുവപ്പ് വസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ അമർന്നിരിക്കും. അവന്റെ കയ്യിൽ ദൈവം നിന്ന് നിറഞ്ഞ പാനപാത്രം ഉണ്ടായിരിക്കും. ദൈവദൂതൻ അവനെ അടിച്ചു വീഴ്ത്തും. അവന്റെ ശരീരം കൃമികൾക്ക് ആഹാരമായി. തിരുമേനി, അവിടുത്തെ പറ്റിയാണ് ഈ പറയുന്നത്? ഇത് പരസ്യമായ രാജൻ തന്നെയാണ്. യോഹന്നാൻ, നിങ്ങളൊരു പുണ്യപുരുഷനാണെന്ന് കരുതി നാം ഇത്രയും നേരം ക്ഷമിച്ചു. അതിനതിന് നിങ്ങളുടെ അഹങ്കാരം വർദ്ധിക്കുന്നു. രാജനന്മയ്ക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? മരണം. അറിയാം, പക്ഷെ ദൈവം നിന്നുള്ള ശിക്ഷ അതിലും ഭയങ്കരമാണെന്ന് നിനക്കറിയാം. നാമ ഈ തിക്കാരി എവിടെ തുറന്നു കിടക്കും?
എന്താണ് ശിക്ഷ നൽകേണ്ടതെന്ന് പിന്നെ നിശ്ചയിക്കാം. ഞാൻ പറയാം, ശിരഛേദനം. വേണ്ട വേണ്ട, തൽക്കാലം കനവ് ശിക്ഷ മതി. കൊണ്ടുപോ, ദൈവത്തിന്റെ വാക്കുസ്വീകരിച്ച് അന്തിപ്പാസെ. ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ടുള്ളവൻ വന്നു കഴിഞ്ഞു. അവന്റെ കാലത്തെ പർവ്വതങ്ങളിൽ ഞാൻ കേൾക്കുന്നു. പാപത്തിന്റെ കിരീടം ധരിച്ചു പോകാനുള്ള കാലമായി. എന്താണ് ഇത്ര വലിയ ആലോചന? ചേട്ടാ, എന്നും ഈ കടലും മീൻപിടുത്തവുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് പ്രയോജനം കിട്ടും? എടാ, പാവപ്പെട്ട മുക്കുവിന് കടലിനെയും മീനിനെയും പറ്റിയല്ലാതെ മറ്റെന്തിരിക്കുന്ന ആലോചിക്കാം. ശരിയാണ് ചേട്ടാ, പക്ഷേ അന്ന് സ്നാപായോഹന്നന്റെ പ്രസംഗം കേട്ടതിന് ശേഷം മീൻ പിടിക്കുന്നതിനേക്കാൾ വലിയൊരു ചുമതല നമുക്ക് ചെയ്തു തീർക്കാനുണ്ടെന്നുള്ള തോന്നൽ എന്റെ മനസ്സിനലട്ടും. വളരെ കാലമായി വേദനിക്കുന്ന പാവപ്പെട്ടവർക്കെല്ലാം ആ സ്നാപകന്റെ സന്ദേശം ഒരു പുതിയ ജീവൻ നൽകി. അങ്ങനെ നമ്മളത് തുടർന്നു കൊണ്ടുപോയാൽ അവർക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഇത്ര വേഗം തുറങ്ങിലടച്ചത്. ആ സംഭവമാണ് എന്റെ വിശ്വാസത്തെ ആഴ ഉലച്ചത്. ഞാൻ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ട്. ആ ഈശ്വരതുല്യനായ പ്രവാചകന് ദുഷ്ടനും നീചനുമായ അന്തിപ്പാസ് ബന്ധിക്കേണ്ടി വന്നാൽ നമുക്ക് ജീവിതത്തിൽ എന്താണത് പ്രയോജനം? എടാ, ഇതൊക്കെ ചിന്തിക്കാൻ പോയാൽ ഒരു അവസാനവും കാണില്ല. നീ ആ കണ്ണിയിലുടക്കിയിരിക്കുന്ന കരിമ്പായലൊന്ന് എടുത്തുകളാം. എരിഞ്ഞടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഈ വലയം നിരക്കാം. യോനാസിന്റെ പുത്രനായ ശീമോനെ, നീ എന്റെ പിന്നാലെ വരിക. അങ്ങ് ആരാണ്? ഞാൻ നസ്രത്തിലെ യേശുവാണ്. എന്റെ പിതാവായ ദൈവത്തിന്റെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ നീയും എന്നോടുകൂടി വരും. കർത്താവേ, ഞാൻ പാവിയാണ്, പാവപ്പെട്ട മീൻപിടുത്തക്കാരൻ. ഇന്ന് മുതൽ മത്സ്യങ്ങൾക്ക് പകരം നീ മനുഷ്യരെ പിടിക്കുന്നവനായിരിക്കും. വരൂ. അവൻ ഇന്നലെ കടൽ തീരത്ത് വലകയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നസ്രത്തിലെ യേശു ആവഴി വന്നു, ശീമോനെ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു.
യേശുവോ, എന്നിട്ട് ശീമോൻ ചേട്ടൻ അദ്ദേഹത്തോട് വല്ല ധിക്കാരവും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അവനവന്റെ വലയും വഞ്ചിയും നാടും വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ പിന്നാലെ പോയി. അതിശയമായിരിക്കുന്നല്ലോ. ഒന്നും പറയണ്ട, അദ്ദേഹം അവന്റെ പേര് പോലും മാറ്റിക്കളഞ്ഞു. പത്രോസ് എന്ന് എനിക്കും ആ നസ്രായക്കാരനെ ഒന്ന് കാണും. പക്ഷേ തനിയെ നടക്കാൻ വയ്യല്ലോ. വരട്ടെ മോളെ, യേശു ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പൊ നമുക്ക് പോയി കാണാം. പാപത്തിന്റെ ഭാരപാത്രം പൂർണ്ണമായി നിറച്ചു കഴിഞ്ഞവൻ എവിടെ? നാളെ ഒരിക്കൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളിവസ്ത്രം ധരിച്ച് ജനങ്ങളുടെ എല്ലാം മുൻപിൽ വെച്ച് മരിക്കുവാൻ പോകുന്നവൻ എവിടെ? മരുഭൂമിയിലും മഹാരാജ മന്ദിരങ്ങളിലും വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദം കേൾക്കാൻ അവൻ മുന്നോട്ട് വരട്ടെ. പാപത്തിന്റെ ശബ്ദമല്ലേ ഞാൻ ആ കേൾക്കുന്നത്? അല്ല, നിങ്ങളുടെ രാജാവുണ്ട്. രാജാവ് പാപത്തിന്റെ കിരീടമണിഞ്ഞ് ധീരത്വത്തിന്റെ ചെങ്കോലും എന്തി അപമാനത്തിന്റെ സിംഹാസനത്തിൽ അമർന്നിരുന്ന് നാശത്തിന്റെ രാജ്യം ഭരിക്കുന്ന രാജാവ്. യോഹന്നാൻ പ്രവാചക, നിങ്ങളുടെ ജീവൻ രക്ഷിക്കുവാനും സംഹരിക്കുവാനും അധികാരമുള്ള ഒരു രാജാവിനോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. എന്റെ ജീവൻ എനിക്ക് നിസ്സാരമാണ്. അത് നശിച്ചാൽ ഒന്നും നശിക്കുന്നില്ല. പക്ഷേ നിന്റെ ആത്മാവ് നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നീ അറിയുന്നുണ്ടോ? ഇനിയെങ്കിലും ഇസ്രായേൽ ജനത്തെ യഹോവയിലേക്ക് നയിക്കരുത്, അല്ലെങ്കിൽ നീയും നിന്റെ സാമ്രാജ്യവും നാമാവശേഷമാകും. നിനക്കറിയാമോ മിശിഹ വന്നു കഴിഞ്ഞുവെന്ന്? മിശിഹ? മിശിഹ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവൻ മിശിഹയാണെന്ന്? അവന്റെ മുന്നോടി മാത്രമാണ് ഞാൻ. അവൻ വരുമ്പോൾ കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കും, ചെകിടന്മാർക്ക് ചെവി കേൾക്കും, വെറ്റ് വീണ പൈതങ്ങൾ സിംഹങ്ങളുടെ ചട പിടിച്ച് നടത്തും. അവന്റെ വഴി ഒരുക്കുവാൻ വേണ്ടി മരിക്കേണ്ടവനാണ് ഞാൻ. ഇല്ല പ്രവാചക, ഞാൻ കൊല്ലുകയില്ല. ഞാനങ്ങനെ മോചിപ്പിക്കാൻ വന്നവനാണ്. എന്നെയും എന്റെ രാജ്ഞിയെയും പരസ്യമായി അധിക്ഷേപിക്കാതിരുന്നാൽ മാത്രം മതി, ഇക്ഷണം ഞാനങ്ങനെ സ്വതന്ത്രനാക്കാം. നിനക്കതിന് ശക്തിയില്ല. ഗലീലയിലെ രാജാവായ എനിക്കതിന് ശക്തിയില്ലെന്നും? ഗലീലയിലെ രാജാവ് നിന്റെ അന്തപുരത്തിന്റെ രാജാവാണോ? നീ നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്ക്, അത് പറയും നിന്റെ അടിമത്തത്തിന്റെ കഥ. നിന്റെ കൊട്ടാരത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന ആ അഭിസാരികയുടെ അടിമയല്ലേ നീ? അവളിൽ നിന്ന് സ്വതന്ത്രനാകാൻ ശക്തിയില്ലാത്ത നീയാണോ എന്നെ സ്വതന്ത്രമാക്കുന്നത്? പാപത്തിന്റെ പുത്രിയായ അവളാണോ ഗലീലയിലെ രാജ്ഞി? കണ്ണുണ്ടെങ്കിലും കാണാത്തവനെ, അവൾ നിന്റെയും നിന്റെ വംശത്തെയും ഈ രാജ്യത്തെ തന്നെയും നശിപ്പിച്ച് കളയുമെന്നുള്ള സത്യം ആവർത്തിച്ചാവർത്തിച്ച് പരസ്യമായി ഞാൻ വിളിച്ചു പറയും. സത്യത്തിന്റെ ശബ്ദം കേട്ടാൽ ഭയപ്പെടുന്ന ഭീരുവായ അന്തിപ്പാസെ, ഇനിയെങ്കിലും പശ്ചാത്താപത്തിന്റെ പരിപരുത്ത വസ്ത്രങ്ങൾ ധരിച്ച് വെൺചാമ്പൽ പൂശി മനുഷ്യപുത്രനെ തേടി കണ്ടുപിടിച്ച് ആ കാലുകളിൽ ചുംബിച്ച് കണ്ണുനീരുകൊണ്ട് കഴുകി ആത്മരക്ഷ നേടും. അതൊന്നും മാത്രമേ നിനക്ക് ഇനി ചെയ്യാനുള്ളൂ. യോഹന്നാ, നിങ്ങളുടെ ധിക്കാരം അതിൽ കിടക്കുന്നു. നിങ്ങളോട് കാരുണ്യം കാണിക്കാമെന്ന് കരുതി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി കരയേണ്ടവൻ മറ്റുള്ളവരോട് കരുണ കാട്ടുകയാണ്. എന്റെ സ്വൈരം നശിപ്പിക്കാതെ പോകൂ. പോയി നിന്റെ സ്വൈരണിയുമായി നാശത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുക. യോഹന്നാ, നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ് എന്റെ തെറ്റ്. നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. മനുഷ്യപുത്രൻ വന്നു കഴിഞ്ഞു, അവന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഉണ്ടല്ലോ. അതാണല്ലോ എന്റെ ജോലി. എന്നോട് തിരുമേനി കൽപ്പിച്ചിട്ടുണ്ട്, കേട്ടാ ശാമുവേലെ, ഈ റാഹേല ശരിക്ക് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കി ഇവിടെ ഇരുന്നോളെ. ഏത് രാജ്ഞി? രാജ്ഞി നാട് വിട്ടിട്ട് മാസം എത്രയായി? അതിന്റെ കുഴപ്പം കൊട്ടാരത്തിൽ കാണുന്നോക്കെ. എവിടെ കിട്ടാൻ? മീനല്ല നിന്നെ കണ്ടപ്പോ ഒളിച്ചോടിയോടാ. മീനല്ല മീൻകാരൻ, ഒരെണ്ണത്തിനെ കണ്ടിട്ട് വേണ്ടേ മീൻ മേടിക്കാൻ. കടലിലല്ല മലയിലാ പോയത്. അതറിഞ്ഞൂടെ, ഇപ്പഴേ മീനെല്ലാം കൂടെ മലയിലാ കുടിയേറി പാർത്തിരിക്കുന്നു. ഇവനും കണ്ട മുക്കോത്തിനൊക്കെ പോയി ഇന്നിച്ചു വന്നിരിക്കാം. മുക്കോമാരെല്ലാം കൂടെ മലയെ പോയിരിക്കുന്നു പോലും. സത്യമാ ഞാൻ പറയുന്നു, നസ്രത്തുകാരൻ യേശുവിനെ കാണാൻ മുക്കോരെല്ലാം മലയിലേക്കാ പോയിരിക്കുന്നു. അതെ, മുക്കുവർ തന്നെയല്ല, കേട്ടവര് കേട്ടവരെല്ലാം അങ്ങോട്ടാ പോകുന്നത്. മൊണ്ടിയും മൊടന്തനും കുരുടനും കുഷ്ഠരോഗി എല്ലാം ഒന്നിച്ച് അങ്ങോട്ട് പോകുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാ. എങ്കിൽ നമുക്കും എന്താ മരിക്കാൻ നിനക്ക് ധൃതിയായോ? ഒരു പ്രവാചകനെ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്ന കാര്യം നീ മറന്നുപോയോ?
ഏതായാലും ആകപ്പാടെ കുഴപ്പമാണ്. എന്റെ മെറിയാണ്ടാജ്ഞി പോയത് പിന്നെ എല്ലാം നാശമാണ്. ആ നശിച്ച കൂട്ടങ്ങൾക്കിനകത്ത് കാല കുത്തിയപ്പോ വിശേഷം അറിഞ്ഞു. ആ വെളുത്ത ചുവന്ന റോമാക്കാരനെ നമ്മുടെ സലോമി രാജകുമാരിയുടെ പുറകെ പാട് ദുരിതം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ? അത് തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഇത്ര നാളായിട്ടും രാജകുമാരി ഇളകിയില്ലല്ലോ. ഞാൻ എത്ര കാലം നിന്റെ പുറകെ നടന്നിട്ടും നിനക്കൊരണക്കോയില്ല ഞാൻ രാജകുമാരിയുടെ കാര്യം. പക്ഷെ ഒന്ന് പറയാം, ആ റോമാക്കാരൻ കണ്ടില്ലെന്നറിഞ്ഞ് പോകും. ിടയിൽ വിടരും മലരെ ചൊല്ലുക നിൻ ഹൃദയം കരോനിൽ വിരിയും പനി നീർ മലർ ഞാൻ താഴ്വര താമര ഞാൻ ഉള്ളുകൾക്കിടയിൽ വിടരും മലരെ ചൊല്ലുക നിൻ ഹൃദയം ചൊല്ലുക നിൻ ഹൃദയം വിരിഞ്ഞ മാതള മലരൊളി മിഴിയിൽ വിരുന്നൊരു കീനി ആർക്കായി വിരുന്നൊരു കീനി ിടയിൽ വിടരും മലരെ ചൊല്ലുക നിൻ ഹൃദയം ചൊല്ലുക നിൻ ഹൃദയം ാണ് യേശുവും ശിഷ്യന്മാരും പോയിരിക്കുന്നത്. നടക്കൂ, നിൽക്കൂ. രോഗികളെ സുഖപ്പെടുത്തുന്ന യേശു എവിടെയാണ്? ദയവചെയ്ത് ഒന്ന് കാണിച്ചു തരും. യജമാനന്മാരെ, എന്നെ കൂടെ കൊണ്ടുപോണേ. കണ്ണില്ലാത്ത ഈ പാവപ്പെട്ടവനെ കൂടിയാണ് അത്രക്കാരന്റെ പക്കലേക്ക് കൊണ്ടുപോണേ. യേശുവേ,
അങ്ങ് എവിടെയാണ്? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. ദുഃഖിതന്മാർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. നീതിയെക്കുറിച്ച് വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ തൃപ്തരാകും. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് നിങ്ങൾ എതിർത്ത് നിൽക്കരുത്. നിന്റെ വലത്തെ കരണത്തടിക്കുന്നവന് മറ്റേ കരണവും കൂടി തിരിച്ചു കാണിച്ചു കൊടുക്കുക. നീ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സ്ത്രീയെ മോഹിക്കുവാൻ അവളെ നോക്കുന്ന ഏവനും ഉടനെ തന്നെ ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ബലത്താൽ കൊണ്ടുപോകുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് അവയെ പോറ്റുന്നു. അവയേക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരല്ലയോ? ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും. അതുകൊണ്ട് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ. എന്റെ കർത്താവ്, അങ്ങ് വിചാരിച്ചാൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. നീ ശുദ്ധനാകുക. കർത്താവ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അദൃശ്യമായ ശക്തി എന്നെ ആ പാവനപാദങ്ങളിലേക്ക് എത്തിച്ചു. എന്റെ എല്ലാ വേദനകളും അവസാനിച്ചു. മകളെ, ദൈവം കരുണയുള്ളവനാണ്. വരൂ. മനുഷ്യൻ അവന്റെ എല്ലാ പ്രവൃത്തികളും നിർത്തിവെച്ച് സ്വസ്ഥനായിരുന്ന് ശാപത്ത് ആചരിക്കണമെന്നാണ് മോശയുടെ നിയമം അനുശാസിക്കുന്നത്. പാരമ്പര്യമായി നാം പുലർത്തിക്കൊണ്ടിരുന്ന ആ നിയമം യാതൊരു കാരണവശാലും ലംഘിക്കപ്പെടാൻ പാടില്ല. നസ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് ശാപത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ ഈ ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്? സംശയമുണ്ട് രൂപൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിയമലംഘനം ചെയ്തവനെ പരസ്യമായി ശിക്ഷിക്കണമെന്ന്. എങ്കിൽ മാത്രമേ അവന്റെ പിന്നാലെ പോകുന്ന നന്ദിയില്ലാത്ത ഈ ജനങ്ങൾ ഒരു പാഠം പഠിക്കൂ. ഇമാതിരി സന്ദർഭങ്ങളിലാണ് ഭരണാധികാരികൾ ചങ്കുറ്റം കാണിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് അവൻ രോഗികളെ സുഖപ്പെടുത്തുന്നെന്ന് പറയുന്നല്ലോ. നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് രൂപൻ. സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ശക്തി ശാപത്ത് ആചരിക്കണമെന്ന് ദൈവം മോശ വഴി അനുശാസിച്ചിരിക്കെ അത് ലംഘിക്കുന്നവന് സ്വർഗത്തിൽ നിന്നും പ്രത്യേക ശക്തി ലഭിക്കൂ. ആട്ടെ, അവൻ സുഖപ്പെടുത്തിയിട്ടുള്ള ഒറ്റ രോഗിയെങ്കിലും നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? എന്താണ് ഈ ബഹളം? ഈ ബഹളം എന്താണെന്ന്? ഇന്ന് ശാപത്താണ് മറഞ്ഞുകൂടെ? ശാപത്താണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇത് കണ്ടോ, പ്രതിക്കൂടനായ ഇവര് യേശു കാഴ്ച കൊടുത്തിരിക്കുകയാണ്. എന്താ? എനിക്ക് കാഴ്ച കിട്ടി, ഇപ്പോ എനിക്ക് എല്ലാം കാണും, എല്ലാം. എടാ സത്യം പറയൂ, നീ പ്രവിക്കുടനായിരുന്നോ?
അവൻ പറയുന്നത് മുഴുവൻ സത്യമാണ്. ജനിച്ചപ്പോഴേ അവൻ അന്ധനായിരുന്നു. കള്ളം, പച്ചക്കള്ളം. ഇല്ല, ഞാൻ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു. ആരോ ഒരാൾ വിരലുകൾ കൊണ്ട് എന്റെ കണ്ണുകൾ തൊട്ടു. മകനെ, കണ്ണു തുറക്കൂ എന്ന് പറയുന്നത് കേട്ടു. എന്റെ കണ്ണുകൾ താനേ തുറന്നു. ഞാൻ മുൻപിൽ കണ്ടത് നസ്രായക്കാരൻ യേശുവിനായിരുന്നു. ചേടാ മഹയാ, കരുണയുള്ള ദൈവം നാം അറിയാതെ പലപ്പോഴും നമ്മൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. നിനക്ക് കാഴ്ച കിട്ടിയതും അതുപോലെ തന്നെയാണ്. അല്ലാതെ ആ നസ്രായക്കാരന്റെ കൈപ്പുണ്യം കൊണ്ടൊന്നുമല്ല, അവൻ ദൈവദ്രോഹിയാണ്. ഒരു ദൈവദ്രോഹിക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ ഒരിക്കലും സാധ്യമല്ല. പാവങ്ങളോട് കരുണ കാണിക്കുന്ന അദ്ദേഹം സത്യമായി ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തെ പഴിക്കുന്നത് മഹാപാവമാണ്. ചിത്തെണ്ടി, വഴിനേള നടന്ന് ഭിക്ഷയെടുക്കുന്ന നീയാണോ സത്യമുള്ള ദൈവത്തിന്റെ പ്രതീതിയായ പ്രധാനാചാര്യൻ ഉപദേശിക്കുന്നത്? നിന്റെ ദേവാലയത്തിൽ പുറം തള്ളിയിരിക്കുന്നു. പോ. ഇരുൾ മൂടിയിരുന്ന എന്റെ കണ്ണുകൾക്ക് ഇന്ന് കാഴ്ച കിട്ടി. പക്ഷെ നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെയാകും. കർത്താവേ, സത്യമായും അങ്ങ് തന്നെയാണെങ്കിൽ വെള്ളത്തിന് മീരെ കൂടി അങ്ങോട്ട് വരുവാൻ എന്നോട് കൽപ്പിക്കും. വരൂ ശീമോനെ. അയ്യോ, എന്റെ കർത്താവേ, എന്നെ രക്ഷിക്കണേ. അല്പവിശ്വാസി, നീ എന്തിനു സംശയിച്ചു? അങ്ങ് സത്യമായും ദൈവപുത്രനാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കയാഫസ് ഒരു ചെറുവിരൽ അനക്കിയാൽ മതി, യഹൂദജനം മുഴുവൻ എന്റെ ചൊൽപ്പടിക്ക് എന്ന് താളം ചവിട്ടും. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? ആട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതുപോലെ തന്നെ ചെയ്യുമോ? അങ്ങ് ആജ്ഞാപിച്ചാൽ മാത്രം മതി. ശരി. നസ്രത്തിൽ നിന്നും യേശു എന്നൊരു വിപ്ലവകാരി ഇറങ്ങിയിരിക്കുന്ന വിവരം നീ കേട്ടോ? മലമുകളിൽ അദ്ദേഹം എന്നെ പ്രസംഗിക്കുന്നു ഞാൻ കേട്ടു. എന്തേ? ആ രാജദ്രോഹിയുടെ ജൽപ്പനങ്ങൾ നീയും കേട്ടെന്നു. അവൻ പ്രധാനാചാര്യനും സൻഹെദ്രിൻ സമിതിക്കുമെതിരായി ജനങ്ങളെ ഇളക്കിവിടുന്നു, ശാപത്തിന് ലംഘിക്കുകയും ദൈവദൂഷണങ്ങൾ പറയുകയും ചെയ്യുന്നു. പക്ഷെ ജനങ്ങൾ പറ്റം പറ്റമായി ആ മനുഷ്യന്റെ പിന്നാലെ പോകുന്നല്ലോ. അതാണ് അവന്റെ മയക്കുവിദ്യ. പ്രധാനാചാര്യനായ നമ്മെ വെള്ളയടിച്ച ശവകുടീരമെന്നവൻ പരസ്യമായി അധിക്ഷേപിച്ചാൽ നീ അത് സഹിക്കുമോ, ക്ഷമിക്കുമോ? അവന്റെ അഹങ്കാരം അവസാനിപ്പിക്കണം. നിയമപരമായി തന്നെ അവനെ ബന്ധനസ്ഥരാക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നീ അവനെതിരായി സാക്ഷി പറയും. പൊതുജനങ്ങളുടെ മുൻപിൽ അവനെ അവഹേളന പാത്രമാക്കണം. ഇതാ, അതങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇത് മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണ്. ഒന്നും ഭയപ്പെടാനില്ല എസ്തർ. സാധ്യമല്ല കയാഫസ്. എസ്തർ, ഞാൻ പാപിയാണ്. നിങ്ങളെല്ലാം ചേർന്ന് എന്നെ പാപിയാക്കി. പക്ഷേ നിരുപദ്രവിയായ ആ നല്ല മനുഷ്യനെതിരായി കള്ളസാക്ഷി പറയുന്ന മഹാപാപം ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. ഇതിന് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ? എന്ത് ശിക്ഷയും ആയിക്കൊള്ളട്ടെ, എനിക്കിതിൽ ഭയമില്ല. നിങ്ങൾക്ക് പോകാം. എസ്തർ, പ്രധാനാചാര്യനായ കയാഫസിനെയാണ് നീ ധിക്കരിച്ചിട്ട് പോകുന്ന ഓർത്തുകൊള്ളു. പ്രധാനാചാര്യനായ കയാഫസ്, ബലിവേദി വിശുദ്ധീകരിക്കുന്ന ആ പാവനപാദങ്ങൾ ഈ സ്വയനിയുടെ വീട്ടിൽ പതിപ്പിച്ചത് എന്തിനായിരിക്കുമോ? നീ ആരെ? ശബ്ദിക്കരുത്, ആളുകൂടിയാൽ അപമാനം അങ്ങയ്ക്കായിരിക്കും. നിനക്കിവിടെ എന്ത് കാര്യം? ഈ വീട്ടിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണോ ഇത്? അങ്ങ് ബുദ്ധിമാനല്ലേ, നിനക്ക് എന്ത് വേണം? അത് ന്യായമായ ചോദ്യം. എനിക്ക് വേണ്ടത് അങ്ങയുടെ കൈകൾക്ക് ചേരാത്ത ആ പണസഞ്ചി.
പുരോഹിതന്മാർക്ക് പണം എന്തിന്? ഇത് ബാറബാസിന് ഇരിക്കട്ടെ. ബാറബാസ്? അവിടുത്തെ തിരുനാളാഘോഷം അത്യാഡംബരപൂർവ്വം കൊണ്ടാടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളോ? ആ, അവിടുത്തെ ആരാധകരായ ഞങ്ങൾ. അന്തിപ്പാത്തിരിമയുടെ മഹത്വവും ഗലീലയുടെ പ്രശസ്തിയും മറ്റുള്ളവരെ അറിയത്തക്കവണ്ണം തിരുനാളാഘോഷം നടത്തണം. അത് കണ്ടെങ്കിലും റോമാക്കാരുടെ കണ്ണു തുറക്കണം. റോമാക്കാരുടെ കണ്ണ് തുറന്നിട്ട് കാലം കുറെ ആയി. നാമ അവർ സകലതും കാണുന്നുമുണ്ട്. യഹൂദന്മാരെ ഒഴിച്ച് അബദ്ധം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാമെന്ന് പറയുന്നതായിരിക്കും പരമാർത്ഥം. നിങ്ങളെന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. അതെന്താണ്? നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിക്കുന്നില്ലേ? നാമാൻ പറയാനുള്ളത് ഒളിച്ചു വെക്കുന്നത് ഭീരുത്വത്തിന്റെ ലക്ഷണമാണ്. അല്ല, വിവേകത്തിന്റെ, രാജഭക്തിയുടെ, രാജകുടുംബത്തിനോടുള്ള ആദരവിന്റെ. നിർത്തും നാമാൻ. ജൂലിയൻ, എന്തിനാണ് ഈ വാഗ്വാദം? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ജൂലിയന് മനസ്സിലായി തിരുമേനി. അതുകൊണ്ടാണ് ഈ ക്ഷോഭം. മറ്റു ചിലർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്തായാലും തുറന്നു പറയൂ. ക്ഷമിക്കണം തിരുമേനി, അത് പറയാൻ ഈ നാവ് വഴങ്ങുകയില്ല. എന്നാൽ ഒന്നു മാത്രം ഉണർത്തിക്കാം, ഈ കൊട്ടാരത്തിന്റെ മഹാത്മവും പവിത്രതയും നശിപ്പിക്കാൻ മടിക്കാത്ത മനുഷ്യ പിശാചികൾ ഇതിനുള്ളിൽ തന്നെയുണ്ട്. അവിടുത്തെ ഔദാര്യത്തിന്റെ തണലിൽ കഴിയുന്ന കാളസർപ്പങ്ങൾ, അവരെ ഇവിടെ നാട്ടിപ്പായിക്കാതെ ഇവിടെ ഒരു കാലവും സമാധാനം ഉണ്ടാകില്ല. എന്നെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിന് സമാധാനം ഈ വാൾ നൽകും. വാളരയ്ക്കും പുത്തരിയല്ല. അരുത്. നാമാൻ, വാൾ ഉറയിലിടും. കൊട്ടാര കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. ജൂലിയൻ ഞങ്ങളുടെ ഉത്തമ സുഹൃത്താണ്. അദ്ദേഹത്തെ പറ്റി ആരും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. ക്ഷമിക്കണം, എന്റെ കടമയാണെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുപോയി. മേലാലി അബദ്ധം പറ്റുകയില്ല. കാലം സത്യം തെളിയിക്കട്ടെ. അരുത് ജൂലിയൻ, അരുത്. ധിക്കാരി അവനെ ഞാൻ. ആ മുരടൻ പറയുന്നത് ആരെങ്കിലും കാര്യമായി കണക്കാക്കുമോ? ഇരിക്കൂ ജൂലിയൻ, ഇതാ ഇത് കുടിക്കൂ. ശീമോൻ ചേട്ടൻ ഇല്ലേ ഇവിടെ? ഏ ശീമോൻ ചേട്ടാ. എന്താ സാമൂല? എന്താ സാമൂല്? നല്ല ചതിയാണല്ലോ ഇത്. എന്തു പറ്റി സാമൂല്? എന്തു പറ്റി സാമൂല് എന്ന് ഒന്നും അറിയാത്ത കൂട്ടം. തലപോന്ന് കാര്യ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ കാര്യമെന്ന് പറയൂ സാമൂല്. ശീമോൻ ചേട്ടൻ കൊട്ടാരത്തിൽ മീൻ കൊണ്ടുവന്നിട്ട് ഇന്ന് എത്ര ദിവസമായി. നിങ്ങൾക്ക് വല്ലതും അറിയാവൂ? മഹാരാജാവിന്റെ തിരുനാൾ ഇങ്ങടുത്തു. ഏത് തിരുനാളാണെങ്കിലും ഇനിയും തൊട്ട് വേറെ ആരോടെങ്കിലും വാങ്ങിക്കേ പറ്റൂ. അവൻ മീൻ പിടിച്ചു നിർത്തി. നീ അറിഞ്ഞില്ലേ പുകലൊന്നും? അവൻ നസ്രത്തിലെ യേശുവിന്റെ കൂടെയാണ്. ഇതൊരു മഹാകഷ്ടമായല്ലോ. മനുഷ്യരായ മനുഷ്യരുടെ എല്ലാം തലതിരിഞ്ഞു പോയി. അതോ എന്റെ തലയാണോ തിരിഞ്ഞത്? കൊട്ടാരത്തിൽ ജോലിക്കൊരു വേലക്കാരിയെ പോലും കിട്ടില്ലെന്നായിരിക്കുന്നു. എങ്ങനെ കിട്ടും? കുഞ്ഞുകുട്ടികൾ അടപടലെ കെട്ടും കെട്ടി പോയിരിക്കല്ലേ നസ്രക്കാരനെ കാണാൻ. അതും പോരാഞ്ഞിട്ട് കൊട്ടാരത്തിലൊരു ഭയങ്കരനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. എങ്ങാണ്ട മരുവും വെട്ടുകളിയും നിന്നും നടന്നൊരു കിർക്കനെ. ജ്ഞാപകയോഗനാനോ? എന്താ പ്രവാചകനെ തുറുങ്കിലടിച്ചോ? ഇതാര? ഒറ്റ നോട്ടത്തിന് എനിക്ക് തോന്നിപ്പോയി മരിച്ചുപോയി ഞങ്ങളുടെ മിറിയാനാക്കിയാണോ. ഇവളൊരു പാവപ്പെട്ട സ്ത്രീ. എന്നിട്ട് കൊട്ടാരത്തിൽ എന്തുണ്ട് വിശേഷം സാമൂഹ്യം? അതൊന്നും പറയാതിരിക്കാ ഭേദം. ഞാൻ പോകുന്നു, വേറെ വല്ല മീൻകാരും ഉണ്ടോ എന്ന് നോക്കാം. എന്തോ പറയാനാ, കൊട്ടാരത്തിലെ ഒരു രാക്ഷസി വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, അവര് മഹാരാജാവിനെ തട്ടും. അതിനുള്ള ലക്ഷണമൊക്കെ വന്നിട്ടുണ്ട്. അല്ല, ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്ത് കാര്യം? സാമൂലെ, നീ വിചാരിച്ചാൽ സാധിക്കും ഈ പാവത്തിന് കൊട്ടാരത്തിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുപ്പിക്കാൻ. എന്ത് ജോലി കൊടുപ്പിക്കാനാ? ഇവർക്ക് വല്ലതും അറിയാമോ? അലങ്കാരപ്പണിയൊക്കെ അറിയാം. നോക്കാം, അവിടെ വേലക്കാരികളെ ആവശ്യമുണ്ടെന്ന് തമ്പുരാട്ടി പറയുന്നത് കേട്ടു. എങ്കിൽ ഇവിടെ കൂടെ കൂട്ടിക്കൊണ്ടു പോകണം. ഓ, എന്നാ പോരട്ടെ. പൊയ്ക്കോ മകളെ. അമ്മേ, യഹോവായ ദൈവം എന്റെ മകളെ അനുഗ്രഹിക്കട്ടെ. അതേപറ്റി ഇത്രയേറെ ചിന്തിക്കാനുണ്ടോ? അല്ല സലോമി, ആ നാമാനെ ധിക്കരിക്കുകയാണ് ചെയ്തത്. റോമൻ യോദ്ധാവിനെ അധിക്ഷേപിക്കുന്നവൻ ഏറെ നാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കേ. നീ ഇടപെടാതിരുന്നെങ്കിൽ. ക്ഷമിക്കൂ ജൂരി, ആ മനുഷ്യനെ ഞാനും വെറുക്കുന്നു. അന്ന് അയാൾ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചു. ഏതായാലും ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ സംഘട്ടനം ഉണ്ടാകരുത്. ആകെ കൂടി കൊട്ടാരത്തിന്റെ അന്തരീക്ഷം അസഹ്യമായി തീർന്നിരിക്കുന്നു. വാസ്തവമാണ്. നീ മാത്രമാണ് എനിക്ക് ഇവിടെ സന്തോഷം നൽകുന്ന ഏകവസ്തു. അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ എത്രയോ നേരത്തെ ഈ പരിസരത്തോട് വിടവാങ്ങുമായിരുന്നു. അജ്ഞാതമായി ഏതോ ഒരു അന്ധകാരം എന്റെ ഹൃദയത്തെ വലയം ചെയ്യുന്ന പോലെ തോന്നുന്നു. പ്രത്യേകിച്ച് ആ ഭ്രാന്തൻ പ്രവാചകൻ വന്നതിന് ശേഷം. അദ്ദേഹം ഭ്രാന്തനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയുന്നതാണ് അദ്ദേഹം പറയുന്നതെങ്കിലും പറയുന്നത് അത്രയും സത്യമാണ്. ജൂലിയനും ആ കൃക്കന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണോ? ഞാൻ യോജിച്ചാലും ഇല്ലെങ്കിലും സലോമി അദ്ദേഹത്തെ ധിക്കരിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
ഇവിടെ ഒരു വേലക്കാരി വേണമെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്നല്ലോ. ഇവളുടെ പേര് സാർ. എന്താ നീ വിശ്വസ്തയായി ഇവിടെ നിൽക്കുമോ? ഞാൻ എന്നും വിശ്വസ്തയായിരിക്കും. കൊട്ടാരത്തിലെ മുറികളെല്ലാം അലങ്കരിക്കാൻ അറിയാവുന്ന ഒരാളെയാണ് ഇവിടെ ആവശ്യം. എന്താ മനസ്സിലാകുന്നില്ലേ? ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മിടുക്കി ശ്യാമലെ, ഇവിടെ എല്ലാ മുറികളും കാണിച്ചു കൊടുക്കും. ശ്യാമൽ അവൾ പണ്ടത്തെ മെറിയാമിന്റെ മുറിയുടെ ഏതെങ്കിലും ഒരു കോണിൽ താമസിച്ചുകൊള്ളട്ടെ. ഉത്തരം പർവ്വതങ്ങളുടെ കൊടുമുടികളിൽ നിന്നും ഗലീലായുടെ മണിത്തട്ടുകളിൽ നിന്നും അവന്റെ കാലത്ത് ഞാൻ കേൾക്കുന്നു. കൊട്ടാരത്തിലെ പുതിയ വേലക്കാരിയാ. പറവ് തുറക്കും. ആര്? അറിയാമോ? അതെ പ്രഭു. നടക്കുവാൻ കഴിയാതിരുന്ന നീ എങ്ങനെ ഇവിടെ എത്തിയെന്നോ? നസ്രായക്കാരൻ യേശു എന്നെ സുഖപ്പെടുത്തി. യേശു? അതെ പ്രഭു. അങ്ങ് പ്രവചിച്ച യേശുവിനെ ഞാൻ ഗലീല കടൽ തീരത്ത് വെച്ച് കണ്ടു. ആ സ്നേഹസ്വരൂപന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് രോഗശാന്തി ലഭിച്ചു. എന്റെ ഭർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സാറാ എന്ന പേരിൽ ഒരു പരിചാരികയായി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. മറിയാം, യേശുവിന്റെ കാരുണ്യം ലഭിച്ച നീ ഭാഗ്യവതിയാണ്. പ്രഭു, അദ്ദേഹം പിറവിക്കുരുടന് കാഴ്ച നൽകി കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ദിവസം മലയിലെ പ്രസംഗം കേൾക്കാൻ വന്ന 5000 പേർക്ക് അദ്ദേഹം 5 അപ്പവും 2 മീനും കൊണ്ട് തൃപ്തിയാവോളം ഭക്ഷണം നൽകി. ആ മുഖമൊന്ന് കാണാനും ആ വചനങ്ങൾ കേൾക്കാനും 10,000,000 ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നു. അങ്ങ് പ്രവചിച്ച മിശിയ അദ്ദേഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ ലക്ഷ്യം നിറവേറി, എന്റെ ജോലി പൂർത്തിയായി. അവൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും അധിപനാകുന്നു. അവന്റെ സാമ്രാജ്യം ഒരിക്കലും അസ്തമിക്കില്ല. നിന്റെ തലയെ പകർത്തുന്നവൻ വരുന്നുണ്ട്. ഗലീലായി രാജസ്വമാക്കിയ ബാബിലോണിന്റെ പുത്രി, നിന്റെ സിംഹാസനം വീണതായി. ആ ഭ്രാന്തൻ പിന്നെയും തുടങ്ങി. അവൻ മരിക്കണം. അണലിസന്തതികളെ, വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കുവിൻ. ഇതാ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നല്ല ഫലങ്ങൾ കഴിക്കാത്ത വൃക്ഷങ്ങളത്രയും പെട്ടി തീയിലെറിയപ്പെടും. താഴ്വരകളത്രയും നികത്തപ്പെടുകയും പർവ്വതങ്ങളും കുന്നുകളും കാഴ്ചപ്പെടുകയും. Thank you.
നിശ്ചയമായും ഈ സാമ്രാജ്യം പോലും നാം നൽകാൻ തയ്യാറാണ്.
അങ്ങ് സത്യം ചെയ്യണം. എന്തിന്? നമ്മുടെ വാക്കുകൾ നിനക്ക് വിശ്വാസമില്ലേ? അന്തിപ്പാസിന്റെ വാക്കുകളെ ഇന്നോളം ആരും അവിശ്വസിച്ചിട്ടില്ല. എങ്കിലും സത്യം ചെയ്യണം. ഞാനിതാ സത്യം ചെയ്യും. നീ ആവശ്യപ്പെടുന്നത് എന്തും നാം നൽകാം. ഇനി ചോദിക്കും, എന്താണ് വേണ്ടത്? തിരുമേനി, ഒരു വെള്ളിത്തളികയിൽ. സാധ്യമല്ല. എന്തിന് വെള്ളിത്തളിയ? സ്വർണത്തളിക തന്നെ ആകട്ടെ. തളികയിൽ എന്ത് വേണം? പട്ടുടെ ആടകളോ രത്നങ്ങളോ? പറയൂ. ചോദിക്കൂ. പ്രവാചകന്റെ ശിരസ്. വേണം, അതാണ് അവൾക്ക് വേണ്ടത്. എനിക്ക് വേണ്ടതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. തിരുമേനി, അന്ന് സത്യം ചെയ്തതാണ് ഞാൻ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന്. എനിക്ക് ആവശ്യം യോഹന്നാന്റെ ശിരസ്. സലോമി, മറ്റെന്ത് വേണമെങ്കിലും ആവശ്യപ്പെടും. എന്റെ സാമ്രാജ്യം തന്നെ ചോദിക്കും. സന്തോഷപൂർവ്വം ഞാനത് തരാം. ഇത് മാത്രം ചോദിക്കരുത്, ചോദിക്കരുത്. എനിക്കതാണ് ആവശ്യം, യോഹന്നാന്റെ ശിരസ്. ഇല്ല, അത് സാധ്യമല്ല. ഇല്ലേ, അങ്ങ് സത്യം ചെയ്തതാണ്. ഇവരെല്ലാം അതിന് സാക്ഷികളാണ്. ശബ്ദിക്കരുത്, നിന്നോടല്ല ഞാൻ സംസാരിക്കുന്നത്. സലോമി, നീ ഇത് ആവശ്യപ്പെടരുത്. ഇങ്ങനെയൊരു കൊടും പാപം പരമസുന്ദരിയായി നിന്റെ മനസ്സിൽ എങ്ങനെ തോന്നി? എങ്ങനെയെന്ന് ഞാൻ പറയാം. ആ ഭ്രാന്തൻ എന്നെയും എന്റെ മകളെയും അധിക്ഷേപിച്ചത് മറന്നുപോയി. നാടനുകളെ നടന്ന് അയാൾ ഞങ്ങളെ ശകാരിച്ചു. ഈ കൊട്ടാരത്തിലെ തടവുമുറിയിൽ കിടന്നുകൊണ്ട് അയാൾ ഇവിടുത്തെ രാജ്ഞിയായി എന്നെ പഴിക്കുന്നില്ല. സലോമി, മഹാരാജാവിന്റെ വാക്കുകേട്ട് നീ പിന്മാറുന്നു. ഇരുവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഈ രാജസദസ്സിൽ വെച്ച് പരസ്യമായി ചെയ്ത് സത്യം പാലിക്കാൻ മടിക്കുന്നതാണ് ഭ്രാന്ത്. സലോമി, ചെന്ന് ചോദിക്കൂ നിനക്ക് നൽകാമെന്ന് പറഞ്ഞ സമ്മാനം. തിരുമേനി. സലോമി, നീ ചോദിക്കുന്നത് അതിഭയങ്കരമായ ഒന്നാണ്. ഉടലിൽ നിന്നും വേർപെട്ട ശിരസ് ഒരു കന്യകയ്ക്ക് കാണാൻ കൊള്ളാവുന്ന ഒന്നല്ല. നീ എന്തിനത് ആഗ്രഹിക്കുന്നു? സ്വർണവർണ്ണത്തിലുള്ള ചുണ്ടും ചുവന്ന കാലുമുള്ള ആ അത്ഭുത പക്ഷികൾ ഭക്ഷിക്കുന്നത് തന്നെ സ്വർണം പൂശിയ ധാന്യങ്ങളാണ്. അവ ചിറകുപുറത്തുമ്പോൾ ഭൂമിയിലെന്നും ഭൂമിലാവ് പരക്കും. അവ നൃത്തം ചെയ്യുമ്പോൾ കാർമേഘം മഴ പൊഴിക്കും. ലോകത്തിലെ ഒരൊറ്റ ചക്രവർത്തിക്കും ഇത്രയും മനോഹരങ്ങളായ മയൂരങ്ങളില്ല. അവ മുഴുവനും നിനക്ക് നാം നൽകാം. നീ പോകുന്നിടത്തെല്ലാം അവ നിന്നെ അകമ്പടി സേവിക്കുമ്പോൾ വെള്ളിമേഘങ്ങൾക്കിടയിൽപ്പെട്ട പൂർണ്ണചന്ദ്രനെ പോലെ നീ പ്രചോദിക്കും. മഹാരാജാവേ, യോഹന്നാന്റെ ശിരസ്സാണ് എനിക്ക് ആവശ്യം, അങ്ങയുടെ മയൂരങ്ങളല്ല. അങ്ങനെ പറയൂ മകളെ. നീ ശബ്ദിക്കരുതെന്നല്ലേ നിന്നോട് നാം ആജ്ഞാപിച്ചു? കാട്ടുമൃഗത്തെ പോലെ നീ കിടന്ന് സന അലർന്നു തന്നിലെ. സലോമി, നീ ചോദിക്കുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ല. ആ പ്രവാചകൻ ദൈവത്തിന്റെ സന്താനമാണ്, പുണ്യപുരുഷനാണ്, ദൈവത്തിന്റെ കരസ്പർശമേറ്റവനാണ്. കൊട്ടാരത്തിലും മരുഭൂമിയിലും ദൈവം അയാളുടെ കൂടെ തന്നെയുണ്ട്. അയാളെ കൊന്നാൽ നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്കൊരു ആപത്ത് സംഭവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ സലോമി? ഇല്ല, ഇല്ലെന്ന് എനിക്കറിയാം. സലോമി, യോഹന്നാന്റെ ശിരസ്. ഞാൻ പറയുന്നതൊന്നും നിന്റെ ചെവിയിൽ കയറാത്തതുണ്ട്. സലോമി, ഈ കൊട്ടാരത്തിൽ അമൂല്യങ്ങളായ അസംഖ്യം രത്നങ്ങളുണ്ട്. നാലുവരി വൻമുത്തുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വിശുദ്ധ മാല്യമുണ്ട്, വൈഡൂര്യമുണ്ട്, ഗോമേതകമുണ്ട്, വൈരമുണ്ട്, മുത്തുണ്ട്, മാണിക്യമുണ്ട്. വളർമുതിയെ പോലെ വളരുകയും ക്ഷയിക്കുകയും ചെയ്യുന്ന ചന്ദ്രകാന്ത കല്ലുകളുണ്ട്. കടലുകൾ അലതല്ലി കയറുന്ന ഇന്ദ്രനീല കല്ലുകളുണ്ട്. പിന്നെ തത്തമ്മയുടെ തൂലുകൾ കൊണ്ടുണ്ടാക്കിയ വിശറി, ഒട്ടകപ്പക്ഷിയുടെ തൂലുകൾ ഉണ്ടാക്കിയ മേലങ്കി, കണ്ണാടികളുണ്ടാക്കിയ പാദരക്ഷ, എല്ലാം എല്ലാം ഇന്നോളം നിന്റെ അമ്മ പോലും കണ്ടിട്ടില്ലാത്ത എല്ലാ അമൂല്യ സാധനങ്ങളും ഞാൻ നിനക്ക് നൽകാം. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് നൽകേണ്ടത് സലോമി? യോഹന്നാന്റെ ശിരസ്. അവിടുത്തെ ദൗർബല്യം കണ്ട് മറ്റുള്ളവർ പരിഹസിക്കുന്നു. ഇനിയെങ്കിലും മടിക്കാതെ കൽപ്പന നൽകും. കൽപ്പന, കൽപ്പന, കൊലപാതകം ചെയ്യുവാൻ കൽപ്പന. മഹാരാജാവേ, അവിടുത്തെ കൽപ്പനയ്ക്കായി ഞാനിത് കാത്തു നൽകും. ആവശ്യമുള്ളത് കൊടുത്തേക്ക്. ജൂലിയൻ പോവുകയാണോ? അതെ. ഞാൻ ഇനി നൃത്തം ചെയ്യാം. വരൂ ജൂലിയൻ. വേണ്ട, ഇനി എനിക്ക് ആ നൃത്തം കാണണ്ട. പാപത്തിന്റെ പടയാളി, കൂലിരുത്തിന്റെ കിക്കറ്റ്. ഒരക്ഷരം ശബ്ദിച്ചു പോകരുത്. ശബ്ദിക്കുന്നവൻ നാളെ വരും. അവൻ
അവന്റെ ശബ്ദം ലോകമെങ്ങും പ്രതിധ്വനിക്കും. അത് കേട്ട് ഭാവികൾ നടുങ്ങും, പേടിച്ച് പരക്കം പായി, പക്ഷെ ഓടി ഒളിക്കാൻ ഇടങ്ങും. ദൈവത്തിന്റെ സന്താനം, എന്നെ പഴിച്ച നിന്റെ നാവ് ഇപ്പോൾ ചലിക്കാത്തതെന്ന്. പുരോഹിത വർഗത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുകയായിരുന്നല്ലോ. രൂപൻ, ഒരൊറ്റപ്പെട്ട സാധാരണ സംഭവം എന്ന് കരുതി നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ലിത്. പുരോഹിതരായ നമ്മക്കെതിരായി ജനരോഷം വളർന്നു വരുന്നു എന്നുള്ളതിന് ഇതിൽ പരമൊരു തെളിവ് വേണം. വാസ്തവം, ഇതിന്റെ പിന്നിലുള്ളവരെ ബുദ്ധിപൂർവം നശിപ്പിച്ചില്ലെങ്കിൽ നാളെ നമ്മിൽ ഒരൊറ്റ പുരോഹിതൻ പോലും അവശേഷിച്ചില്ലെന്ന് വരും. ആട്ടെ, ഇതിന് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? ഞാനൊരു ഉപായം പറയാം രൂപൻ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. കുറ്റം ചുമത്തിയവരെവിടെ? അവർ നിന്നെ വിധിച്ചില്ലേ? എങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. മേലാൽ നീ പാപം ചെയ്യരുത്. സമാധാനമായി പോകൂ. ഇത് താർസീസിലെ വീഞ്ഞാണ്. അതാണ് മഹാരാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഞ്ഞ്. ഈ വീഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹാരാജാവിന് ഒരിക്കലും വീഞ്ഞ് കുടിക്കേണ്ടി വരില്ല. ശരി, മാമാൻ വിട്ടുള്ളു, ഞാൻ തിരുമേനിയെ വിളിച്ചോണ്ട് വരാം. തിരുമേനി, എങ്ങോട്ടാണ്? പ്രധാന ആചാര്യനും നിയമജ്ഞന്മാരും പ്രീശന്മാരും നമ്മ കാണാൻ കാത്തിരിക്കുന്നു. എന്തോ അത്യാവശ്യകാര്യം നമ്മോട് ഉണർത്തിക്കാനുണ്ടാക്കുന്നത്. അതിലും വലിയ അത്യാവശ്യകാര്യം ഉണർത്തിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ വീഞ്ഞ് പകർന്നു വെച്ചിരിക്കുന്നു. താർസിസിൽ നിന്നും കൊണ്ടുവന്ന നല്ല വീര്യമുള്ള വീഞ്ഞ്. നിന്റെ സാമീപ്യവും സംഭാഷണവും വീഞ്ഞിനേക്കാൾ എന്നെ ലഹരി പിടിപ്പിക്കുമ്പോൾ ഞാൻ എന്തിനാ വീഞ്ഞു കുടിക്കാൻ ബുദ്ധിമുട്ടുന്നു? ഓ, മുഖസ്തുതിയൊന്നും പറയണ്ട. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ പറഞ്ഞത് വാസ്തവമാണ് ഹരോജി. സലോമിയുടെ നൃത്തം പോലെ സാന്ദ്ര മധുരമായിരിക്കുന്നു ഈ മുന്തിരിച്ചാർ. തല ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ടോ? തോന്നൽ യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ലല്ലോ. ഇതിന്റെ ലഹരി കട്ടിയാണ്. ഒട്ടകത്തോൾ ധരിച്ച പ്രവാചകന്റെ പ്രഭാഷണങ്ങൾക്ക് ഇതിനേക്കാൾ ലഹരി ഉണ്ടായിരുന്നു അല്ലേ? ഉഷ്ണവും പരവേശവും തോന്നുന്നുണ്ടോ? ഇതാ, ഈ മെത്തയിൽ വിശ്രമിക്കാം. ഉഷ്ണവും പരവേശവും എനിക്ക് ഇതാ.
കുടിക്കൂ പ്രിയമുള്ളവളെ കുടിക്കൂ വേണ്ട എന്ത് ഇത്ര വിലയേറിയ വീഞ്ഞ് വേണ്ടെന്നോ ഏ എലീലിയായിലെ മഹാറാണി എന്റെ ആരോഗ്യത്തിന് വേണ്ടി വേണ്ട തിരുമേനി എന്നെ നിർബന്ധിക്കരുത് ഹരോദ്യ നീ ഇത് കുടിക്കണം അങ്ങേക്ക് അങ്ങേക്ക് എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ എനിക്ക് ആനന്ദം ഉന്മേഷവും തോന്നും എന്റെ ആനന്ദത്തിൽ നീ കൂടി പങ്കുകൊള്ളണം ഇതാ ഇതിൽ ഒരു തുള്ളി ഇനി ബാക്കി വച്ചേക്കുന്നു കുടിക്കുക സംശയിക്കേണ്ടായ മാർഗത്തിലൂടെ ഞാൻ ഇന്നോളം സമ്പാദിച്ച ധനം മുഴുവൻ നിന്നെ ഏൽപ്പിക്കും അതിന്റെ അവസാന ചില്ലിക്കാശ് വരെ നീ പാവങ്ങൾക്ക് പങ്കിട്ടു കൊടുക്കും ഞാൻ പോകുന്നു നൂബിയ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എവിടെ പോകും ഞാൻ ഇന്നുവരെ പാപത്തിന്റെ ഇരുളിലായി ഒരു മനുഷ്യ സ്നേഹി എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും എന്നെ പ്രകാശത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു കൃത്യമായ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പോവുകയാണ്
വേശ്യാസ്ത്രീകളോട് സംസാരിക്കുകയും ദൈവദൂഷണം പരത്തുകയും ചെയ്യുന്നതോ? നാം ഇങ്ങനെ ഇരുന്ന് അവന്റെ കുറ്റങ്ങൾ പറഞ്ഞതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ആയിരങ്ങളും പതിനായിരങ്ങളും അവനെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നു. മോശയുടെ പ്രമാണങ്ങൾക്ക് പോലും ഈ നാട്ടിൽ സ്ഥാനമില്ലെന്നായി. അവനെ ഇങ്ങനെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. പരമാർത്ഥമാണ്, അവൻ മരിക്കുന്നവരെ നമുക്ക് വിശ്രമമില്ല. നമുക്ക് ആദ്യമായി പിലാത്തോസിനെ കണ്ട് വിവരം പറയണം. ഇതാ, ഇത് നിറയെ സ്വർണ്ണ നാണയങ്ങളാണ്. അയാൾക്ക് യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. ഇതെന്റെ വിഹിതം, ഇത് എന്റെ വിഹിതം, എന്റെ വിഹിതം, ഇതെന്റെ വിഹിതം. കഴിയുമെങ്കിൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനെ നമുക്ക് പാട്ടിലാക്കാം. എന്നോടൊന്നിച്ച് ഗെത്സമൻ തോട്ടത്തിൽ വന്നാൽ മതി, അവിടെ ഗുരുദേവൻ കാണും. പക്ഷേ അവനെ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ഞാൻ ആരെ ചുംബിക്കുന്നുവോ അതായിരിക്കും ക്രിസ്തു. ശരി ജൂലിയൻ, നിൽക്കൂ ജൂലിയൻ. ജൂലിയൻ എന്നോട് പരിഭവിച്ചാണോ? വിദേശിയ ഞാനെന്തിന് രാജകുമാരിയോട് പരിഭവിക്കുന്നു? ജൂലിയൻ ഒരിക്കലും എനിക്കൊരു വിദേശിയല്ല. സലോമി അത് ചെയ്യരുതായിരുന്നു. അദ്ദേഹം ഒരു ദിവ്യ പുരുഷനായ. അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി. സംഭവിച്ചുപോയി. സുന്ദരമായ നിന്റെ ഈ ശരീരത്തുള്ളിൽ ഇത്ര നീചമായ ഒരു ഹൃദയം കുടികൊള്ളുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നോട് ക്ഷമിക്കൂ ജൂലി, അതൊരു ദുസ്വപ്നമായിരുന്നു. അതിനുശേഷം എന്റെ മനസ്സിന് ഇതുവരെയും സ്വസ്ഥത ലഭിച്ചിട്ടില്ല. ആ പ്രവാചകന്റെ കണ്ണുകൾ, ആ വാക്കുകൾ പകലും രാത്രിയും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതൊരു ഹീനകൃത്യമായിരുന്നു. എങ്കിലും നമ്മുടെ സ്നേഹബന്ധത്തിന് ആ സംഭവം ഒരിക്കലും ബാധകമാകരുത് ജൂലിയൻ. ഞാൻ പോവുകയാണ് സലോമി. ജൂലിയൻ പോവുകയോ? എങ്ങോട്ട്? ജെറുസലേമിലേക്ക്. ഗവർണർ പീലാത്തോസിന്റെ ഉത്തരവാണ്. ജൂലിയൻ, നിങ്ങൾ പോകരുത്. നിങ്ങൾ പോയാൽ ഞാൻ ലോകത്തിൽ ഏകാഗ്നിയാകും. എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും. എന്തെന്നില്ലാത്തൊരു ഭീതി എന്റെ ഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോകരുത്. ഇല്ല, ഞാൻ പോകുന്നതാണ് നല്ലത്. എനിക്കറിയാം എന്നോട് പരിഭവിച്ചായിരിക്കും. ബോധമില്ലാതൊരു തെറ്റ് ചെയ്തു പോയി. ക്ഷമിക്കൂ ജൂലിയൻ. നിനക്ക് ബോധമുണ്ടാകുന്ന കാലത്ത് നാം തമ്മിൽ കണ്ടാൽ മതി. ആ കൈത്തിരിയും മറഞ്ഞു. ഈ സാറായെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഇവിടെ ഞാൻ ആദ്യം കണ്ടപ്പോൾ മിറിയാമിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അവളുടെ അസ്ഥികൾ ചെങ്കടൽ തീരത്ത് മണൽക്കാട്ടിൽ പുതഞ്ഞു കിടക്കുന്നു. ഇവിടെ ഒരു പാവമാണ്, ആരോടും ഒന്നും മിണ്ടുക പോലുമില്ല. എനിക്കിവിടെ ഇഷ്ടമാണ്. എന്താ നാമാൻ ആലോചിക്കുന്നത്? നമ്മുടെ അന്നത്തെ മുന്തിരിച്ചാറ് പ്രയോഗം ഫലിക്കാതെ പോയത് അത്ഭുതമായിരിക്കും. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ആ മനുഷ്യൻ ഇപ്പോഴും മിറിയാമിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് നിമിഷത്തിലും നമ്മെ രണ്ടുപേരെയും അദ്ദേഹം അടിച്ച് പുറത്താക്കി എന്ന് വരാം. അതിനു മുമ്പായി ഇനി താമസിക്കണ്ട. കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ. ഒന്നും ഭയപ്പെടണ്ട. ഞാൻ ഏറ്റും രക്തത്തിനു വേണ്ടി എന്റെ ഈ വാൾ ദാഹിക്കും. സാറേ, രാത്രിയിൽ ഈ മുറി അലങ്കരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനിവിടെ വന്നു? തിരുമേനി, എന്ത് വേണം പറയൂ. അങ്ങിന്ന് ദയവായി അന്തപുരത്തേക്ക് എഴുന്നള്ളരുത്. എന്തുകൊണ്ട്? അങ്ങക്കൊരിക്കലും ഒരാപത്തും ഉണ്ടാകാതിരിക്കണമെന്നാണ് അടിയന്റെ ആഗ്രഹം. ആപത്തോ നമുക്കോ? നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്ത് സംഭവിച്ചു? അങ്ങയുടെ ജീവൻ അപകടത്തിലായേക്കുമോ എന്ന് അടിയൻ ഭയപ്പെടുകയാണ്. എന്ത് പറയൂ, എന്തുണ്ടായി? അടിയനെ ഉണർത്തിക്കാൻ മഹാരാജാവാണ് കൽപ്പിക്കുന്നത്. തുറന്നു പറയൂ. അങ്ങെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന കുറെ കാലമായി ഈ രാജമന്ദിരത്തിൽ നടക്കുന്നുണ്ട്. ഒരിക്കൽ അങ്ങേക്ക് വേണ്ടി രഹസ്യമായി വിഷം കലർത്തി വെച്ചിരുന്ന വീഞ്ഞ് നീക്കം ചെയ്തു അങ്ങയുടെ ജീവനെ രക്ഷിക്കാൻ ഈ പാവപ്പെട്ടവൾക്ക് സാധിച്ചു. പക്ഷെ ഇപ്പോൾ അന്തപുരത്തിൽ വെച്ച് അങ്ങയെ വധിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. മഹാറാണിയും നാമാനും അവരെ ഞാൻ
വധിച്ചു എന്നറിഞ്ഞാൽ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കിയില്ലേ? റോമൻ അധികൃതർ ചോദ്യം ചെയ്യുകയില്ലേ? ഒന്നുമില്ല മാമാ, ജനങ്ങളെ ഭയപ്പെടേണ്ടതില്ല. എന്റെ ഭർത്താവായ ഫിലിപ്പിനെ ഞാൻ പരിത്യജിച്ചു. മിറിയാമിനെ നമ്മൾ കൊന്ന് കുഴിച്ചുമൂടി. ആ പ്രവാചകന്റെ ശിരസ് ഛേദിച്ച് ഞാൻ പന്താടി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നുമില്ല. ഈ ഹെറോദി ജീവിച്ചിരിക്കുമ്പോൾ അയ്യോ തിരുമേനി, എനിക്ക് പേടി തോന്നുന്നു. പേടി തോന്നുന്നു? ഗലീലയിലെ രാജ്ഞിയായിരുന്ന എന്റെ മറിയാമിനെ നിലയും നിന്റെ കാമനും കൂടി കൊന്ന് കുഴിച്ചുമൂടിയപ്പോൾ നിനക്ക് പേടി തോന്നിയില്ല? നിരപരാധിയായ പ്രവാചകൻ യോഹന്നാന്റെ ശിരസ് നീ കാലുകൊണ്ട് പന്ത് തട്ടിയപ്പോൾ നിനക്ക് പേടി തോന്നിയില്ല? എന്നെ കൊല്ലരുത്. എന്നെ നരകത്തിന്റെ അത്യഗാധതയിലേക്ക് തള്ളിവിട്ട മഹാഭാവി, കപട പ്രേമത്തിന്റെ കാമാർത്തിക്കുണ്ട പാലപാത്രത്തിൽ നീ പാർന്നിരുന്നത് മുന്തിരിച്ചാറല്ലായിരുന്നു, വിഷജ്ഞാപകമായിരുന്നു. നിന്റെ കടാക്ഷത്തിൽ കടാതികളെയും പുഞ്ചിരികളിൽ അലറി സർപ്പങ്ങളെയും നീ വിളിച്ചു വച്ചിരുന്നു. നീ എന്നെ ദുഃഖനാക്കി. ആ ദുഃഖനായ ഞാൻ തന്നെ നിന്നെ കൊല്ലണം. എന്റേതായി കൊല്ലട്ടെ. Thank you.
അമ്മേ 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 Thank you.
മരണമോഹത്തെ വെല്ലുവാനുള്ള ശക്തി ഒരു മഹാപുരുഷൻ എനിക്ക് നൽകി. അതെന്നിൽ പുതുജീവൻ പകർന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിന്റെ രോഗം മാറിയതെങ്ങനെ? ലോകത്തിലെ എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും മാറ്റാൻ കഴിവുള്ള ആ മഹാവൈദ്യൻ എന്റെ രോഗവും മാറ്റി തരുമേനി. നീ പറയുന്നതെല്ലാം വിചിത്രമായിരിക്കുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? എന്തിനൊരു വേലക്കാരുടെ വേഷത്തിൽ എന്നിൽ നിന്ന് ഒളിച്ചു കഴിഞ്ഞു? എന്റെ മുറിയാമാണെന്ന് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അതൊരു വലിയ കഥയാണ്, കണ്ണുനീരിന്റെയും അത്ഭുതങ്ങളുടെയും ഒരു കഥ. വരൂ, നമുക്ക് രാജസദസ്സിലേക്ക് പോകാം. നീ മടങ്ങിയെത്തിയ വിവരം സകലരും അറിയട്ടെ. എന്റെ മുറിയാം, നീ പോയതിൽ പിന്നീട് എനിക്ക് കഷ്ടപ്പാടേ ഉണ്ടായിട്ടുള്ളൂ. നിന്റെ സിംഹാസനം നിനക്കായി അതാ കാത്തിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവളെ, നിന്നെ ഞാൻ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. വരൂ. ഇല്ല തിരുമേനി, എനിക്ക് കൊട്ടാരവും സിംഹാസനവും കിരീടവും ആവശ്യമില്ല. അവയേക്കാൾ വലിയ ഒരു വസ്തു കണ്ടെത്തിയവളാണ് ഈ മുറി. അപ്പോൾ നീ എനിക്ക് മാപ്പ് തരികയില്ലെന്നാണോ പറയുന്നത്? മാപ്പ് നൽകേണ്ടത് മിശിയാണ് തിരുമേനി. അദ്ദേഹം മാപ്പ് നൽകാത്ത ഒരു പാപവും. അവിടുന്ന് എന്റെ കാലുകൾ കഴുകി. ഞാൻ നിന്റെ കാലുകൾ കഴുകുന്നതിന് നീ സമ്മതിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരി. അങ്ങനെയെങ്കിൽ എന്റെ കാലുകൾ മാത്രമല്ല, കൈയും തലയും കൂടി അവിടുന്ന് കഴുകിയത്. സ്നാനം കഴിഞ്ഞവന് കാല് മാത്രമേ കഴുകേണ്ടതായിട്ടുള്ളൂ. അവൻ സമ്പൂർണ്ണ ശുദ്ധിയുള്ളവനാകും. നിങ്ങൾ ശുദ്ധിയുള്ളവരാകും, എങ്കിലും എല്ലാവരും അല്ലതാനും. നിങ്ങളുടെ കാലുകൾ കഴുകി. നിങ്ങളും പരസ്പരം കാല് കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുന്നതിന് ഞാനൊരു ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ അവനെ അയച്ചവനേക്കാൾ വലിയവനല്ല. എന്റെ പീഡാനുഭവങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഈ പെസഹ നിങ്ങളോട് ഒന്നിച്ച് കഴിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്ന എന്റെ ശരീരമാണ്. ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യും. ലോകത്തിന്റെ പാപമോചനത്തിനായി ചൊരിയുന്ന എന്റെ രക്തമാണിത്. ഇത് നിങ്ങൾ വാങ്ങിക്കുടിക്കുവിൻ. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എന്നാൽ എന്നോടൊന്നിച്ചിരുന്ന് അപ്പം തിന്നുന്നവൻ എന്റെ നേർക്കുകുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ട കാലമായി. സത്യമായി ഞാൻ പറയുന്നു, നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. കർത്താവേ, അത് ഞാനാണ്. കർത്താവ്, അതാരാണ്? ഞാൻ ഈ അപ്പകഷ്ണം മുക്കി ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. ഞാനോ വരും? ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വമാർന്നു കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ, ഇനി ഞാൻ അല്പസമയം മാത്രമേ നിങ്ങളോട് ഒന്നിച്ചുണ്ടായിരിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. കർത്താവേ, അങ്ങ് എങ്ങോട്ട് പോകുന്നു? ഞാൻ പോകുന്നിടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിക്കുവാൻ സാധ്യമല്ല. എന്നാൽ പിന്നീട് നീ എന്നെ അനുഗമിക്കും. കർത്താവേ, ഇപ്പോൾ എനിക്ക് അങ്ങേ അനുഗമിക്കുവാൻ വയ്യാത്തതെന്ന്? അവിടത്തേക്ക് വേണ്ടി എന്റെ ജീവൻ പോലും അർപ്പിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. നീ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ അർപ്പിക്കുകയോ? പത്രോസെ, ഇന്ന് രാത്രി കോഴി കൂവുന്നതിനു മുൻപായി മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും. എന്റെ മക്കളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിലും എന്നിലും വിശ്വസിക്കുവിൻ. സമയം സമാഗതമായി. പ്രാർത്ഥനാനിരതരാകുവിൻ. പിതാവേ, നിനക്ക് സകലതും സാധ്യമാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം
എന്നിൽ നിന്നകറ്റണം. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് നടക്കട്ടെ. പത്രോസേ, ഷീമോനെ, ഒരു നാഴിക നിങ്ങൾക്ക് എന്നോട് ഒന്നിച്ചുണർന്നിരിക്കാൻ കഴിയില്ലേ? ഇതാ സമയം സമാഗതമായി. ഗുരുവേ, സ്വസ്തി. ഓ എന്റെ ചെവി! പത്രോസേ, വാളുറയിലിടൂ. വാളെടുക്കുന്നവരെല്ലാം വാളാൽ നശിക്കും. ഇത്രയും കൂടി ചെയ്യുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കുക. നിങ്ങൾ ഒരു കള്ളന്റെ നേരെ എന്ന പോലെ വാളും വടിയുമായി വന്നതെന്തിന്? ഞാൻ നിത്യവും നിങ്ങളുടെ കൂടെ ദേവാലയത്തിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്റെ നേരെ കൈ ഉയർത്തിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്. അന്ധകാരത്തിന്റെ അധികാര മുഹൂർത്തം. ഇവൻ എന്ത് കുറ്റം ചെയ്തു? ജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മനുഷ്യനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്ത് കുറ്റമാണ് നിങ്ങൾ ഇവനിൽ ആരോപിക്കുന്നത്? കുറ്റപത്രം അങ്ങ് വായിച്ചു കേട്ടതല്ലേ? കൂടുതൽ സാക്ഷികൾ എന്തിന്? ഇവൻ ദൈവദൂഷണം ചെയ്തവനാണ്. ഇവനെ ക്രൂശിക്കണം. ദൈവദൂഷണത്തിന് മരണശിക്ഷയും? അതെ, ഞങ്ങളുടെ നിയമം അനുസരിച്ച് ദൈവദൂഷണം ചെയ്തവനെ കൊല്ലേണ്ടതാണ്. ദൈവദൂഷണം കുറ്റകരമല്ലെന്നാണ് അങ്ങയുടെ വിധിയെങ്കിൽ രാജദ്രോഹത്തിന്റെ കുറ്റമോ? സീസറിന് കപ്പം കൊടുക്കേണ്ടതില്ലെന്ന് ഇവൻ പറഞ്ഞതിന് സാക്ഷികളുണ്ട്. ഇവൻ രാജാവാണെന്ന് സ്വയം പറയുന്നു. ഇവൻ രാജദ്രോഹിയാണ്. നീ എന്താണ് ഒന്നും പറയാത്തത്? നിനക്കെതിരായുള്ള ഇവരുടെ കുറ്റാരോപണങ്ങൾ നീ കേൾക്കുന്നില്ല. നിന്നെ ക്രൂശിൽ തറയ്ക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിഞ്ഞുകൊണ്ടു. മുകളിൽ നിന്ന് ലഭിക്കാത്ത ഒരധികാരവും എന്റെ മേൽ നിങ്ങൾക്കുണ്ടായിരിക്കില്ല. നീ രാജാവാണോ എന്ന് നിങ്ങൾ പറയുന്നു. ഇതിൽ കൂടുതൽ ഇവരെ ക്രൂശിക്കട്ടെ. നീ ഏത് രാജ്യത്തെ രാജാവാണ്? എന്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല. പിന്നെ എവിടെയാണ് ആ രാജ്യം? സത്യത്തെ അന്വേഷിക്കുന്നവർക്കെല്ലാം എന്റെ രാജ്യം ഇവിടെ തന്നെ ഉണ്ട്. സത്യത്തെ സ്നേഹിക്കുന്നവർ എന്റെ സ്വരം ശ്രവിക്കും. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഈ മനുഷ്യരിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല. എന്തേ, ഒരു കുറ്റവും കാണുന്നില്ലെന്നോ? ഇല്ല, നിങ്ങൾ ചുമത്തിയ യാതൊരു കുറ്റവും ഞാൻ ഇവനിൽ കാണുന്നില്ല. ഹേരോദ്യ സന്ധിപ്പാസം കണ്ടില്ല. നിങ്ങൾ ഇന്നലെ ഇയാളെ അദ്ദേഹത്തിന്റെ അടുക്കിൽ കൊണ്ടുപോയതല്ലേ? മരണാർഹമായ യാതൊരു കുറ്റവും അദ്ദേഹം ഇയാളിൽ കണ്ടില്ല. ജനങ്ങൾ അക്ഷമരാകുന്നു. ഞങ്ങൾ സീസറിന് കപ്പം കൊടുക്കുന്നവരാണ്. ഞങ്ങൾ സീസറിനെതിരായി വിപ്ലവം ഉണ്ടാക്കാറില്ല. ഞങ്ങളുടെ നിയമങ്ങളിൽ റോമാക്കാർ ഇടപെടുകയില്ലെന്ന് ഞങ്ങൾ ഉറപ്പു തന്നിട്ടുണ്ട്. ഇവൻ ഞങ്ങളുടെ നിയമം ലംഘിച്ചിരിക്കുന്നു. അങ്ങനെ മരണശിക്ഷയ്ക്ക് വിധിക്കേണ്ടതാണ്. ബറാബാസിനെ കൊണ്ടുവരട്ടെ. നിങ്ങളുടെ നിയമത്തെ ഞാൻ മാനിക്കും. എന്നാൽ പെസഹാതിരുനാൾ പ്രമാണിച്ച് ഒരു തടവുകാരനെ വിട്ടയക്കുക പതിവുണ്ട്. ഇതാ നസറായക്കാരനായ കള്ളനും കൊലപാതകയുമായ ബറാബാസ്. ഇവരിൽ ആരെയാണ് ഞാൻ മോചിപ്പിക്കേണ്ടത്? ആലോചിച്ച് പറയൂ. നിങ്ങൾക്ക് ആരെ വേണം? ബറാബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കുന്ന യേശുവിനെയോ? ഞാൻ യേശുവിനെ എന്ത് ചെയ്യണം? പിശാചിക്കൾ, നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങൾ തന്നെ അത് ഏറ്റുകൊള്ളുക. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പതിക്കട്ടെ. പശ്ചാത്താപശൂന്യനായ കൊലപാതകി, നിന്റെ സമുദായത്തിന്റെ നിയമം നിന്നെ യഥേഷ്ഠ മോഷ്ടിക്കുവാനും കൊല്ലുവാനും വേണ്ടി സ്വതന്ത്രനാക്കിയിരിക്കും. യൂതന്മാരുടെ രാജാവ് വരിൻ. സ്നേഹിക്കാൻ ചൊന്നദാമോ നാഥൻ ചെയ്ത കുറ്റം
അന്യർത്തൻ പാപം ചുമക്കാൻ കുനിഞ്ഞോരി ധന്യ ശിരസിലോ മുൾകിരീടം. പ്രപഞ്ചമേ കയ്യറക്കാതെ നീ എമ്മട്ടിത്തോളിൽ കുരിശു വെച്ചു അമ്മേ അമ്മേ അമ്മേ. പൊറുക്കുമോ നിൻ മനം ഞങ്ങൾക്കായി നിൻ മകനെ തുമി വേദനകൾ. ആർത്തരെ താങ്ങുവാൻ പാർത്തട്ടിൽ പോന്നു നീ പേർത്തുമി ഭാരത്താൽ വീണിടല്ലേ ഇത്തോളിലേന്തും കുരിശൊന്നു താങ്ങുവാൻ എത്ര യുഗങ്ങൾ കാത്തു നിൽക്കൂ. ഇത്തിരുവസ്ത്രത്തിലല്ല നീ ലോകത്തിൻ ചിത്തത്തിൽ നാമുഖം പകർത്തി. ഇന്നു തളർന്നു കുഴഞ്ഞു വീടിലും എന്നെ നിനച്ചു കരഞ്ഞിടേണ്ട നിങ്ങൾ കരയുവിൻ സ്ത്രീകളെ നിങ്ങൾക്കും നിങ്ങൾ തൻ മക്കൾക്കുമായിനിമേ. ചെമ്മട്ടികളല്ല വീഴ്വത് മർത്യന്റെ ധർമ്മക്ഷയങ്ങളാണീയുടലിൽ രത്നകിരീടമല്ലിരാജരാജന്റെ മുഖശിരസിലോ മുൾമുനകൾ. എത്ര കുടിച്ചാലും വറ്റാത്ത മർത്യന്റെ രക്തദാഹത്തിൻ ചരിത്രമേ നീ. എത്ര കുടിച്ചാലും വറ്റാത്ത മർത്യന്റെ രക്തദാഹത്തിൻ ചരിത്രമേ നീ. ഇത്തിരുമേനിക്ക ദാഹം ക്ഷമിക്കുവാൻ കൽപ്പിച്ചെടുത്തത് കൈപ്പുനീരോ എൻ പിതാവേ. ഇവർ ചെയ്വകൾ കാണുന്നതേതും ഇവരറിയുന്നതില്ല. എല്ലാം പൊറുക്കണേ മാപ്പിവർക്കേകണേ. എല്ലാം പൊറുക്കേണം പൊറുക്കേണമേ.